അന്ത്യകാല സംഭവങ്ങൾ വേദപഠന ക്യാമ്പിലേക്ക് അതിന്റെ പഠന ക്ലാസ്സുകളിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. തുടർമാനമായി പല ക്ലാസ്സുകളിൽ നമ്മളായിരുന്നു. ദൈവം ദൈവകൃപയാൽ എല്ലാ അനുഗ്രഹമായി തീരുവാൻ അനേകർക്കത് പ്രയോജനപ്പെടുവാനെല്ലാം ദൈവയുടെ ക്ലാസ്സുകളെല്ലാം പ്രയോജനപ്പെടുവാൻ വളരെ സഹായിച്ചു. അതിനായിട്ടെല്ലാം ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നമ്മളൊരു വളരെ പഠനത്തിലേക്ക് കടന്നു പോവുകയാണ്. നിങ്ങളെല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്ന ലോകത്തിന്റെ പല പ്രദേശങ്ങളിൽ നിന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടെ വലിയ സന്തോഷത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിന് ദൈവമക്കളെ, ഇനി വരുന്ന നാളുകൾ എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ പഠിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഇനി മുന്നോട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്നല്ല, ഈ വചന പഠനത്തിലൂടെ നമുക്ക് അതെല്ലാം പ്രയോജനമാക്കുവാൻ ദൈവമക്കളെ ഇതെല്ലാം സഹായിക്കും. അതിനായിട്ട് നിങ്ങളെല്ലാവരെയും ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്നു. കടന്നു വന്ന ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ക്ലാസ്സുകൾ എടുക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തോത്രിക്കുന്നവരെയെല്ലാം മറ്റു വാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കണ്ണൂരിൽ അടയ്ക്കാം ഒരു വാക്ക് ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം ഏൽപ്പിച്ചുകൊണ്ട് പാടുന്ന പ്രിയ നമ്മളെല്ലാം ഏൽപ്പിച്ച് ഒരു വാക്ക് നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെടുന്നതാവേ, നൽകി തന്ന നല്ല ഈ സന്ധ്യയ്ക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുകയാണ്. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ക്ലാസ്സുകളെ എല്ലാം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ വരവ് ബാധികളായിരിക്കുമ്പോൾ അന്ത്യകാല സംഭവങ്ങളെല്ലാം ഞങ്ങളുടെ നടുവിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, നീ ഞങ്ങളുടെ നടുവിൽ വാസ്തവമായി അതെല്ലാം ഒന്ന് വെളിപ്പെടുത്തി തരുമാറാണെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ആത്മാവേ, എല്ലാ ഉള്ളവരോട് നീ വാദിക്കണമേ. ഇത് പൂർണ്ണമായി ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ദൈവമേ, ഇത് പൂർണ്ണമായ വ്യക്തിയോടെ ഞങ്ങൾക്ക് ഇത് തിരിച്ചറിയുവാൻ, ഞങ്ങൾക്ക് മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ എല്ലാ സ്വർഗം സഹായിക്കണമേ. അതിനായിട്ട് ഞങ്ങളുടെ ഹൃദയകണ്ണങ്ങളെ സ്വർഗമേ നീ തുറന്നു തരണമേ. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഹാലലുയ, നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ബുദ്ധിയല്ല കർത്താവേ, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുമാറാണെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പാടുന്ന പ്രിയമുകൾക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അവരെല്ലാം നീ ആത്മാവിൽ നിറയ്ക്കണമേ. ശുശ്രൂഷകളെ ഏറ്റെടുക്കണമേ. മഹത്വം അങ്ങേക്ക്, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവങ്ങളെ, നമുക്ക് തുടർന്നും ചില വരികളെ പാടി നമുക്ക് ദൈവത്തെ മഹത്വം. നല്ല ദിവസത്തിനായി കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. പ്രത്യേകിച്ച് കർത്താവിനെ പാടി ആരാധിക്കുവാൻ കർത്താവ് നമുക്ക് വേണ്ടി നല്ല തന്ന അവസരത്തിനും ആയുസ്സിനും ആരോഗ്യത്തിനുമായി കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്ക് ചേർന്ന് ഒരു പാട്ട് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ആശ്വാസത്തിൻ്റെ ഉറവിടമായ യേശു കർത്താവിനെ, ഹല്ലേലൂയ. ഈ നല്ല ദിവസത്തിൽ, ഈ നല്ല സമയത്ത് ഹല്ലേലൂയ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവിനെ, ഹല്ലേലൂയ, നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് പാടണം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ നാഥനായ, നമുക്ക് ആശ്വാസം തരുന്നവനായ, ആശ്വാസത്തിൻ്റെ ഉറവിടമായ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ചേർന്ന് പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാം. ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആടിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിരുന്നു. ശ്രദ്ധവാടി കർത്താവിനെ പിന്നെ അധ്വാന ഭാരത വലയുന്നോരേ, ആശ്വാസമില്ല തലയുന്നോരേ, അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ല തലയുന്നോരേ. താളിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, താളിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു.
ചീടുന്നു ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു നിന്നെ വിളിച്ചിടുന്നു വാതുക്കൽ വന്നിങ്ങു മുട്ടിടുന്ന ആശ്വാസമരുളാൻ വന്നിടുന്ന വാതുക്കൽ വന്നിങ്ങു മുട്ടിടുന്ന ആശ്വാസമരുളാൻ വന്നിടുന്ന അരുമ പിതാവിൻ്റെ ഇമ്പ സ്വരം നീ ഇന്നു ശ്രവിച്ചിടുമോ അരുമ പിതാവിൻ്റെ ഇമ്പസ്വരം നീ ഇന്നു ശ്രവിച്ചിടുമോ ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു നിന്നെ വിളിച്ചിടുന്നു ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു നിന്നെ വിളിച്ചിടുന്നു വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ വേദപഠന ധ്യാനവുമായി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ഈ ലോക്ക്ഡൌൺ പീരീഡിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പാൻ ധ്യാനിപ്പാൻ തക്കവണ്ണം നമുക്ക് വളരെ താല്പര്യത്തോടെ ദൈവസന്നിധിയോട് അടുത്തു വരാം. ദൈവമക്കളെ, അന്ത്യകാല സംഭവങ്ങൾ എന്ന് പറയുന്ന പ്രത്യേകമായ വേദപഠന ധ്യാനം നമ്മൾ ആരംഭിക്കുകയാണല്ലോ. വേദപുസ്തകത്തിലെ വളരെ പ്രവചന വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിത്യത വരെയുള്ള ഏകദേശം 18 വിഷയങ്ങൾ ക്രോഡീകരിച്ചുള്ള ഒരു പഠനമാണ് നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ വേറെ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ് നമുക്ക് ഈ പഠനത്തിലൂടെ നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനുമായിട്ടുള്ളത്. ഞാൻ ഈ പഠനവുമായി ബന്ധപ്പെട്ട് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് രണ്ട് വാക്യം ധ്യാനിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്കറിയാവുന്നതാണ്, എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ
വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാന്മാർ. സമയമെടുത്തിരിക്കുന്നു. ദൈവമക്കളെ, വെളിപ്പാട് പുസ്തകത്തിന്റെ ആരംഭത്തിൽ തന്നെ ഭാവിയെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ കാര്യങ്ങൾ യോഹന്നാനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ട് യോഹന്നാൻ അത് രേഖപ്പെടുത്തുമ്പോൾ ആരംഭത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രവചനത്തിന്റെ ഓരോ വാക്യങ്ങളും വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാനാണ്, അത് കേൾക്കുന്നവൻ ഭാഗ്യവാനാണ്, അത് പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ദൈവമക്കളെങ്കിൽ നമ്മുടെ ഇന്നു മുതലുള്ള പഠനം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ്, എത്രയോ ഭാഗ്യമുള്ളതാണ്. ദൈവത്തിന്റെ വചനം തന്നെ അത് വളരെ വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നതാണല്ലോ. അതുകൊണ്ട് തുറന്ന് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ, അത് വായിച്ചു കേൾപ്പിക്കുന്ന ദൈവദാസന്മാർ ഭാഗ്യവാന്മാരാണ്. മാത്രമല്ല ലോകത്തെമ്പാടുമായി കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്. നമുക്ക് ഒരുമിച്ച് അടുത്ത തലം പറഞ്ഞിരിക്കുന്നത് പ്രമാണിക്കുന്നവർ. നമ്മൾ കേട്ടിരിക്കുന്നതായ വചനത്തിനനുസരിച്ച്, പഠിക്കുവാൻ പോകുന്ന വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, ഒരൊരുക്കം നമ്മുടെ ജീവിതത്തിൽ വരുവാൻ, അത് പ്രമാണിക്കുന്നവരായി മാറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഭാവിയെക്കുറിച്ചുള്ള പ്രവചന കാര്യങ്ങളാണല്ലോ നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ വെളിപ്പാട് പുസ്തകത്തിന്റെ മറ്റൊരു വാക്യത്തും കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കണം. വെളിപ്പാട് പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ ഈ പഠനവുമായി ബന്ധപ്പെട്ട് ഒരു നല്ല മുന്നറിയിപ്പ് നമുക്ക് തരുന്നുണ്ട്. അതുകൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. വെളിപ്പാട് പുസ്തകം അതിന്റെ 22:18-19 വാക്യങ്ങൾ കൂടി നമുക്ക് ഒരുമിച്ച് ഇപ്രകാരം ധ്യാനിക്കാം. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ദൈവമക്കളെ, ഒരു വലിയ മുന്നറിയിപ്പ് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇതിനോടൊന്നും കൂട്ടുവാനോ ഇതിൽ നിന്നൊന്നും നീക്കുവാനോ നമുക്ക് അവകാശമില്ല. അതെല്ലാം പ്രയാസമേറിയ അനുഭവത്തിലൂടെ കടന്നുപോകും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നു മുതലുള്ള ഈ പഠനം, വചനം എന്തു പറയുന്നുവോ അതങ്ങനെ തന്നെ മനസ്സിലാക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി, കൊതിക്കു വേണ്ടി നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇത്ര ആഴമേറിയ സത്യങ്ങൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധാരണക്കാർക്ക് വായിച്ചാൽ മനസ്സിലാകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പലരും ഈ പഠനത്തിൽ നിന്ന് പിന്നിലേക്ക് പോകാനുള്ള കാരണം. വെളിപ്പാട് പുസ്തകത്തിലെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന റീസണാണ് പലരെയും പിന്നിലേക്ക് വലിക്കുന്നത്. എന്നാൽ ദൈവമക്കളെ, വെളിപ്പാട് പുസ്തകത്തിലും പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകത്തിലും പഴയ നിയമത്തിലെ ദാനിയേൽ പ്രവചനത്തിലും അടങ്ങിയിരിക്കുന്ന വളരെ വിലയേറിയ ആഴമേറിയ മുത്തുകൾ നമുക്ക് പറക്കിയെടുക്കുവാൻ തക്കവണ്ണം ഈ പഠനത്തിലൂടെ നമുക്ക് പ്രത്യേകമായിട്ട് ഒരുങ്ങാം. ദൈവമക്കളെ, നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ ഓരോരോ സബ്ജക്റ്റ് കേന്ദ്രീകരിച്ച് ദൈവദാസന്മാരത് വെളിപ്പെടുത്തി തരുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് ഉത്സാഹത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ചേർന്നിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഈ പഠനത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ മറ്റൊരു വലിയ പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ കാണുന്നത്, പലപ്പോഴും ഇത് ഒരുപാട് ദൈവദാസന്മാരുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിറഞ്ഞിട്ടുള്ളതാണ്. വ്യത്യസ്ത പഠിപ്പിക്കലുകൾ ഇതിന്റെ നടുവിലുണ്ട്. പലപ്പോഴും ഇത് തമ്മിൽ വളരെ ഫൈറ്റിലേക്ക് പോകുന്ന പഠനങ്ങളായി മാറുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ഈ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു വാദഗതി സാധൂകരിക്കുവാനോ ഏതെങ്കിലും കാര്യം തെറ്റാണോ എന്ന് പഠിപ്പിക്കാനല്ല. ഈ വേദപുസ്തകത്തിന്റെ കാതലായ ഈ പ്രവചന വിഷയങ്ങൾ, എസ്കറ്റോളജിക്കൽ ആ സബ്ജക്റ്റ് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് വിവിധ വാദഗതികൾ, വിവിധങ്ങളായ പഠിപ്പിക്കലുകൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്ലാസ് എടുക്കുന്ന ഓരോരുത്തർക്കും അവരുടേതായ ചിന്താഗതികളുണ്ട്. ഈ പഠനത്തിന് മുമ്പായി എല്ലാ ക്ലാസ് എടുക്കുന്ന അധ്യാപകരോടും പ്രത്യേകമായിട്ട് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒരു വാദത്തെ സാധൂകരിക്കുന്ന പഠനമോ തർക്കത്തിലേക്കോ പോകുവാനായിട്ടുള്ളതല്ല. വളരെ നിർമ്മലമായി വേദപുസ്തകം ഈ വിഷയത്തിൽ എന്ത് പറയുന്നുവോ അതിൽ ഊഹങ്ങളോ അതിൽ കൂട്ടിച്ചേർക്കലുകളോ ഇല്ലാതെ, തോന്നലുകൾ പഠിപ്പിക്കാതെ, വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ മനസ്സിലാകത്തക്ക രീതിയിലാണ് പരമാവധി നമ്മൾ ഈ പഠനം ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ പഠനത്തിലേക്ക് ചേർന്നിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇതൊരു തർക്കത്തിലേക്കോ ഇതൊരു തർക്കത്തിലേക്കോ വ്യാഖ്യാനത്തിലേക്കോ പോകാതെ വളരെ നിർമ്മലമായിരുന്നു കൊണ്ട് നമുക്ക് ദൈവവചനം പഠിക്കുവാനായിട്ട് നമുക്ക് അതിനുവേണ്ടി ഉത്സാഹിക്കാം. ദൈവം വളരെ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ക്ലാസ് എടുക്കുന്ന ഓരോരോ തലത്തിലുള്ള അധ്യാപകരാണല്ലോ. പല വ്യൂ വരുമ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളവർ അതിൻ്റെ നടുവിൽ കണ്ടേക്കാം. എന്നാലും നമുക്ക് ആ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി ഇത് പഠിക്കുവാനുള്ള പോസിറ്റീവ് മനോഭാവത്തോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി ചേർന്നിരിക്കാം. വളരെ പ്രധാനപ്പെട്ട അന്ത്യകാല സംഭവങ്ങൾ എന്ന് പറയുന്ന
ആറു ദിവസത്തെ പ്രത്യേകമായ വേദപഠന ധ്യാനം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ദൈവമക്കളെ, വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ചേർന്നിരിക്കാം. ഇന്ന് പ്രധാനമായി മൂന്ന് ദൈവദാസന്മാരാണ് നമ്മോട് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്നത്. ഇന്ന് ആരംഭ ദിവസം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഈ കർത്താവിന്റെ പുനരാഗമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ പഠിപ്പിക്കലുകളെ കുറിച്ചുള്ള ഒരു പ്രത്യേകമായ സ്റ്റഡി നമുക്കുണ്ടാകും. അതുപോലെ തന്നെ ഉത്പ്രാപണം, ആ വിഷയം സംബന്ധിച്ചുള്ള സ്റ്റഡി നമുക്കുണ്ടാകും. ഈ വിഷയങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട്, പ്രത്യേകമായി ക്രമീകരിച്ചുകൊണ്ട് മൂന്ന് ദൈവദാസന്മാരാണ് ശുശ്രൂഷിക്കുന്നത്. കർത്താവിൽ പ്രസിദ്ധനായ ദൈവദാസൻ ഫാസ്റ്റർ ജോയ് പാറയ്ക്കൽ വിവിധ പഠിപ്പിക്കലുകൾ, കർത്താവിന്റെ പുനരാഗമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ പഠിപ്പിക്കലുകളെ കുറിച്ചുള്ള ഒരു പഠനം ആരംഭത്തിൽ തന്നെ നമുക്ക് തരുന്നതാണ്. അതിനുശേഷം കർത്താവിൽ പ്രസിദ്ധനായ ദൈവദാസൻ ബ്രദർ ബാബു പുല്ലാട് നമ്മുടെ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ഉത്പ്രാപണം, സഭയുടെ ഉത്പ്രാപണം, റാപ്ചർ എന്ന ആ പ്രത്യേകമായ വിഷയം നമുക്ക് ദൈവസന്നിധിയിൽ പ്രത്യേകമായി പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൽ പ്രസിദ്ധനായ ദൈവദാസൻ ബ്രദർ സാജു ഐരൂർ ഈ ഉത്പ്രാപണം എന്ന വിഷയത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ കർത്താവിന്റെ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, അതുപോലെ ദൈവത്തിന്റെ കാഹളം തുടങ്ങിയ വിഷയങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസനും നമ്മോട് ശുശ്രൂഷിക്കുന്നതാണ്. ഈ മൂന്ന് ദൈവദാസന്മാരിലൂടെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി ഇന്ന് പഠിപ്പാൻ തക്കവണ്ണം തുടർന്നുള്ള ഓരോ ദിവസങ്ങളും 18 സബ്ജക്റ്റാണല്ലോ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആറ് ദിവസമായി ഓരോ ദിവസവും മൂന്ന് ദൈവദാസന്മാരിലൂടെ 18 വിഷയങ്ങൾ ക്രോഡീകരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ദിവസം അടുത്ത മൂന്ന് സബ്ജക്റ്റുമായി നമ്മൾ ഒരുമിച്ച് ഈ ചിന്തയിൽ കൂടി വരുന്നതാണ്. എല്ലാ ദിവസവും വൈകിട്ട് 7:30 നമ്മുടെ ധ്യാനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ ആരംഭിക്കുന്ന ധ്യാനത്തിൽ വളരെ പ്രാർത്ഥനയോടെ, വളരെ ഉത്സാഹത്തോടെ നമുക്ക് ചേർന്നിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ ജോയ് പാറയ്ക്കൽ നമ്മോട് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കും. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിന് ശേഷം നടക്കുന്ന സംഭവങ്ങൾ എന്ന ഉടനെ പഠന പരമ്പരയുടെ ഒരു ചെറിയൊരു പോർഷൻ ഇന്ന് എടുക്കുവാനായിട്ട് കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 1:11 വാക്യത്തിൽ വായിക്കുന്നത്, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങൾ സ്വർഗീയ പിതാവേ, ഈ പഠന പരമ്പരയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുന്നതിന് കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശ്രോതാക്കളെയും അനുഗ്രഹിക്കണമേ. വചന പഠനം ഞങ്ങൾക്ക് ഏറെ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ഇന്ന് പകലിൽ അല്പസമയം സംസാരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ വരവിനെ സംബന്ധിക്കുന്ന പഠനങ്ങൾ എന്ന ഒരു ഭാഗത്താണ് നമ്മൾ അല്പസമയം നിൽക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ വരവിനെ സംബന്ധിക്കുന്ന പഠനങ്ങൾ എന്ന് പറയുമ്പോൾ സമയവുമായിട്ട് അതിന് ചെറിയ ഒരു ബന്ധമുണ്ട്. എന്നാലും കൃത്യമായൊരു സമയം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാൾ വിവിധമായ പഠിപ്പിക്കലുകൾ എന്നൊരു ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. അതിന് സമയവുമായിട്ട് ബന്ധമുണ്ട്. എത്ര തരത്തിലുള്ള പഠിപ്പിക്കലുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, ഏകദേശം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെ സംബന്ധിച്ച കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 35 പഠിപ്പിക്കലുകൾ ഉണ്ടായിരുന്നിട്ടുള്ളതായി എനിക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ എൻ്റെ അന്വേഷണത്തിൽ 25 പഠിപ്പിക്കലുകൾ കാലഹരണപ്പെട്ടു പോയ ഒരു പഠിപ്പിക്കലാണ്. ബാക്കി 10 അവിടെവിടങ്ങളിലായിട്ട് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലായിട്ട് അന്നും ഇന്നും ഉണ്ട്. ഞാനത് ഒന്ന് പറയാം. 1, യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയവും പഠിപ്പിക്കലിനെ സംബന്ധിച്ച് 1 പറയുന്നത്, രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു വരുന്നു എന്ന് പഠിപ്പിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. 2 പറയുന്നത്, മരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. 3 യെരുശലേമിൻ്റെ നാശത്തിലൂടെ ആ സമയത്താണ് യേശു വരുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട്. 4 പെന്തക്കോസ്ത് നാളിൽ ആണ് യേശുവിൻ്റെ വരവ് സംഭവിച്ചത് എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. 5 ഭൗതിക അഭിവൃദ്ധിയാണ് പുനരാഗമന സാക്ഷാത്കാരം എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. 6 ക്രിസ്തുമാർഗ പ്രചാരണത്തിലൂടെയാണ് യേശു വരുന്നത് എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. 7 ക്രിസ്തീയ ജീവിതമാണ് യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. 8 മഹാപീഡനകാലത്തിന് മുൻപ് യേശു വരുമെന്നും, 9 മഹാപീഡനകാലത്തിന് ശേഷം യേശു വരുമെന്നും, 10 മഹാപീഡനകാലത്തിന് മധ്യത്തിൽ യേശു വരുമെന്നും പഠിപ്പിക്കുന്ന ആളുകളുണ്ട്.
ഇങ്ങനെ ഏകദേശം 10 വിധമായ പഠിപ്പിക്കലുകൾ ഉണ്ട്. ഈ 10 വിധമായ പഠിപ്പിക്കലുകളിൽ 25 എണ്ണം കാലത്തിൻ്റെ കടന്നുപോക്കിൽ കടപുഴുകി എറിയപ്പെട്ടു. ഇന്ന് അതൊന്നും ആരും പഠിപ്പിക്കുന്നില്ല. ഈ 10 എണ്ണം തന്നെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ആർക്കറിയാം? ഇതൊക്കെ പല രാജ്യങ്ങളിൽ പല സ്ഥലത്തുമുള്ള നാമമാത്രമായ ആളുകളുടെ പഠിപ്പിക്കലുകളും കാര്യങ്ങളുമാണ് ഞാനീ പറഞ്ഞത്. എങ്കിലും അതേതാണെന്ന് ഒന്ന് വേഗത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കാം നമുക്ക്. ഒന്നാമത്തേത്, രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവായ യേശു വരുന്നു എന്ന് പറയുന്ന ഒരു പഠിപ്പിക്കലാണ്. അതിൻ്റെ സമയത്തിൻ്റെ അതിൻ്റെ ആശയം എന്താണെന്ന് ഞാൻ പറയാം. ഒരാൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതുകൊണ്ട് അതിന് രക്ഷിക്കപ്പെടുക, അതല്ലേ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവെന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് ഒന്നാമത് വന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിൽ കർത്താവായി ജനിച്ചു. അപ്പോൾ അതിനുശേഷം കർത്താവ് മരിച്ചെടുക്കപ്പെട്ട് ഉയർത്തുനിന്നിട്ട് പോയി. ഇന്ന് ഒരു പാപി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് വരുന്നു, അത് കറക്റ്റാണ്. ആ വരുന്ന വരവിനാണ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത് എന്ന് ചില ആളുകൾ പഠിപ്പിക്കുന്നു. ഇനി രണ്ടാമത്തെ പഠിപ്പിക്കൽ എന്താണെന്നറിയാമോ? അത് മരിക്കുമ്പോൾ എന്നുള്ളതാണ്. ഞാനൊക്കെ നേരത്തെ ആയിരുന്ന സഭാ വിഭാഗങ്ങളിലൊക്കെ മരണശേഷം നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നു എന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ പണ്ടൊരു പാട്ട് നമ്മൾ പാടുമായിരുന്നു, കാലൻ്റെ കോലമായി മൃത്യു വരുന്നേരം, കേട്ടിട്ടില്ലേ? കാലൻ്റെ കോലമായി മൃത്യു വരും നേരം കാലും കയ്യും കെട്ടിക്കൊണ്ടു പോകും. എന്ന് പറഞ്ഞാൽ മരണസമയത്ത് കാലൻ്റെ കോലമായിട്ട് മൃത്യു വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ തനിനാടൻ ഭാഷയിൽ പറഞ്ഞ കാലമാടൻ വരുമെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. കാലമാടൻ എന്ന് പറഞ്ഞാൽ ആ ആളെ നമുക്ക് പരിചയമുണ്ട്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ആളുകൾ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പിള്ളേർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാറുണ്ട്, കാലമാടൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും മക്കളെ? ഒരു കറുത്ത പോത്തിൻ്റെ പുറത്ത് റാ പോലെയുള്ള രണ്ട് കൊമ്പുകളൊക്കെ ആയിട്ട് ഒരു മൺകലം അടുപ്പത്ത് വെച്ച് കറുപ്പിച്ചതുപോലെ ഒരു കറുത്ത തലയും പിന്നെ ഞണ്ട് പൊത്തിൽ നിന്ന് ഇങ്ങനെ ഉന്തി നോക്കുന്ന പോലെ രണ്ട് ഉണ്ട കണ്ണുകളും പിന്നെ ബബിൾ കം പിടിച്ച് വലിച്ചു നീട്ടിയതുപോലെ രണ്ട് പല്ലുകളും ഒരു കറുത്ത നൈറ്റി, ചെസ്റ്റ് നമ്പർ 666, പിറകിൽ പ്രണാമവാദ സിദ്ധാന്തത്തിൻ്റെ പ്രതീകാത്മകമായിട്ടൊരു വാല്, പിന്നെ മുൻപോട്ട് വളഞ്ഞിരിക്കുന്ന രണ്ട് ഷൂ, ഒരു ഫൈനൽ ടച്ചിന് ബാലരമയിലെ ലുട്ടാപ്പിയുടെ ഒരു കുന്തവും. ഇത്രയും ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഭാവന കാണുന്ന പറയാറുള്ള ഒരു കാലമാടനായി. അപ്പോൾ ഈ കാലമാടനാണ് മരണസമയത്ത് വരുന്നത് എന്ന് പണ്ട് കാലത്ത് നമ്മളൊക്കെ ഞാനൊക്കെ പാട്ടുകളിൽ കൂടെ അങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷേ രക്ഷിക്കപ്പെട്ടപ്പോൾ മനസ്സിലായി കാലൻ്റെ കോലമായിട്ട് മൃത്യുവല്ല നമ്മെ കൊണ്ടുപോകാൻ വരുന്നത്, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതല്യെ കൊണ്ടുപോകാൻ വരുന്നത് ദൂതന്മാരാണ് എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് പഠിച്ചപ്പോഴും എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കാരണം അവിടെ ലാസറും അതുപോലെ ധനവാനും മരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ വായിക്കുന്ന ധനവാൻ മരിച്ചപ്പോൾ യാതന സ്ഥലത്തേക്ക് പോയി, ലാസർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോയി. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചിരുന്നു പാവപ്പെട്ടവനൊക്കെ മരിച്ചാൽ സ്വർഗത്തിൽ പോകും, പണക്കാരൻ മരിച്ചാൽ നരകത്തിൽ പോകും എന്നൊക്കെ ഒരു ചിന്ത എനിക്ക് അന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, എൻ്റെ ദൈവശാസ്ത്രം ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ സമ്പന്നനായിരുന്ന ക്രിസ്തു ദരിദ്രനായിരുന്ന നമ്മെ സമ്പന്നരാക്കേണ്ടതിന് ദരിദ്രനായിത്തീർന്ന കൃപ ആരാണോ തിരിച്ചറിയുന്നത് അവനാണ് സ്വർഗരാജ്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ മരിക്കുമ്പോൾ ആണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയൊന്നുമല്ല. ഇന്ന് നമ്മളൊരു പാട്ട് പാടാറുണ്ടല്ലോ, ഇതാണ്, എന്നെ എതിരേൽപ്പാനായി ദൈവദൂതർ വരുന്നു, വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. ഞാൻ ആദ്യം പാടിയതുപോലെ ഇതിന് രണ്ടുപേരും പാടുന്നില്ല, കാരണം ചിലപ്പോൾ നിങ്ങൾ ഈ സന്ദേശം തന്നെ ഓഫ് ചെയ്ത് കളയുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം മരണത്തിൻ്റെ പാട്ടൊക്കെ പാടിയാൽ അന്ന് രാത്രിയിൽ തന്നെ കാലം കോഴി കൂകും എന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പാടാനൊന്നും വേണ്ടി ഇവിടെ നിൽക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ മൂന്നാമത്തെ പഠിപ്പിക്കൽ എന്താണ്? നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ഞാൻ വേഗം വേഗം പോകുന്നത്. മൂന്നാമത്തെ പഠിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ യെരുശലേമിൻ്റെ നാശത്തിൽ എന്നാണ്. സങ്കീർത്തനത്തിൽ ഒരു 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 വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ആളുകൾ അങ്ങനെ പറയുന്നത്. അതായത്, യഹോവ സിയോനെ പണിയുമ്പോൾ അവൻ മഹത്വത്തിൽ പ്രത്യക്ഷനാകും എന്ന വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യെരുശലേം ദേവാലയം എപ്പോഴാണ് പണിയപ്പെടുന്നത്? അന്നേരമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം എന്ന് പഠിപ്പിക്കുന്ന ശക്തമായ കുറേ ആളുകൾ പല രാജ്യങ്ങളിലും ഉണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ എത്രയോ കാലഘട്ടങ്ങളിൽ യെരുശലേം ദേവാലയം പുതുക്കി പണിതിട്ടുണ്ട്. ശലോമോൻ്റെ കാലഘട്ടത്തിൽ പണിത ആലയം, അതിൻ്റെ എത്രയോ സന്ദർഭങ്ങളിൽ
ബാബിൽ പ്രവാസ സമയത്ത് തകർക്കപ്പെട്ടിട്ടുണ്ട്. BC 165 യൂദ മക്കാബി പുരോഹിതന കാലഘട്ടത്തിൽ അത് വീണ്ടും തകർക്കപ്പെട്ട് പണിയാൻ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ ഒത്തിരി സന്ദർഭങ്ങളിലൊക്കെ ആ തകർക്കപ്പെടുകയും പണിയപ്പെടുകയും ചെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒന്നും ഇതുവരെ അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തിയിട്ടില്ല. അപ്പോൾ യെരുശലേമിലുള്ള ആലയം പണിയുമ്പോഴും യെരുശലേമിൻ്റെ നാശത്തിലുമാണ് യേശു വരുന്നതെന്ന് പറഞ്ഞാൽ, യെരുശലേം നശിപ്പിക്കപ്പെട്ടപ്പോഴും ആലയം നശിപ്പിക്കപ്പെട്ടതുമായ നിരവധി സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്തൊന്നും യേശുവിന് വരവ് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ആ പഠിപ്പിക്കലും തെറ്റാണ്. ഇനി നാലാമത്തെ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് പെന്തക്കോസ് നാളിൽ എന്നുള്ളതാണ്. അതായത് അച്ഛനെ വ്യാഖ്യാനിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, പരിശുദ്ധാത്മ സ്നാനം നടക്കുമ്പോൾ, പരിശുദ്ധാത്മ അഭിഷേകം നടക്കുമ്പോൾ, വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വകതിരിച്ച് പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മദാനം, സ്നാനം, അഭിഷേകം, അച്ചാരം, അധിവാസം, മുദ്ര, നിറവ്, ഇതെല്ലാം വ്യക്തമായിട്ട് പഠിപ്പിക്കേണ്ടതാണ്. ഇപ്പം നമുക്കതിനുള്ള സമയമില്ല, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഏതായാലും ചില ആളുകൾ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നടക്കുമ്പോഴാണ്, അതുകൊണ്ട് പെന്തക്കോസ് നാളിൽ ഇറങ്ങി വന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് പറയുമ്പോൾ, പരിശുദ്ധാത്മാവ് ദൈവമാണല്ലോ, നമ്മൾ ത്രിയേക ദൈവത്തെ വിശ്വസിക്കുന്നവരാണല്ലോ, അപ്പം ദൈവം തന്നെയാണല്ലോ ഇറങ്ങി വന്നത്. അതാണ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് എന്നാണ് ചില ആളുകൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ തെറ്റാണ്. അപ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ യേശു വരുന്നു എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി തെറ്റാണ്. മരിക്കുമ്പോൾ യേശു വരുന്നു, തെറ്റാണ്. പെന്തക്കോസ് നാളിൽ യേശു വരുന്നു, തെറ്റാണ്. നാലാമത്തെ പഠിപ്പിക്കൽ ഭൗതികമായ അഭിവൃത്തിയാണ് പുനരാഗമന സാക്ഷാത്കാരം എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്വർഗത്തിൽ ചെന്നാൽ എന്താണ് കിട്ടാൻ പോകുന്നത്? സന്തോഷം, സമാധാനം, സംതൃപ്തി, സല്ലാപം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയല്ലേ. അപ്പം അതെല്ലാം ഇവിടെയുണ്ടെങ്കിൽ, അതായത് ഭൂമിയിൽ തന്നെയാണ് സ്വർഗം, ഇവിടെ തന്നെ നമുക്ക് സ്വർഗീയമായ സുഖങ്ങൾ ആസ്വദിക്കുവാൻ കഴിയുമെങ്കിൽ, അതിലേക്ക് നമ്മൾ സ്വാഭാവികമായി യേശുക്രിസ്തുവിൻ്റെ വരവിൽ സംഭവിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്ന ഒരു പഠിപ്പിക്കലുണ്ട്. അതുകൊണ്ട് യേശു പ്രത്യേകിച്ച് വരത്തൊന്നുമില്ല. ഇവിടെ ഭക്തന്മാരായിട്ട് ജീവിക്കുക, ഇവിടെ എല്ലാം ഉള്ളവരായിട്ട് ജീവിക്കുക. എനിക്ക് തോന്നുന്നു അങ്ങനെ ചിന്തിക്കുന്ന പഠിപ്പിക്കുന്ന ചെറിയ ഒരു ഭാഗം ഈ ഭൂമിയിൽ തന്നെയാണ് പറുദീസ എന്ന് പഠിപ്പിക്കുന്ന ചെറിയ ചില സഭാവിഭാഗങ്ങളെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നമുക്ക് പിന്നാലെ ചിന്തിക്കാം. ഇനി ആറാമത് ചിന്തിക്കുന്നത് ക്രിസ്തു മാർഗ പ്രചാരണത്തിലൂടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ എവിടെയാണോ സുവിശേഷം എത്തുന്നത്, ഇപ്പം ഞാൻ വടക്കേന്ത്യയുടെ ഏതാണ്ട് 27-28 സംസ്ഥാനങ്ങളിൽ കടന്നു പോയിട്ടുണ്ട്. എല്ലായിടത്തും കടന്നു പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അടുത്ത ഒക്ടോബർ മാസത്തിൽ മിസോറാം, മണിപ്പൂർ, സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് 29-30 സംസ്ഥാനങ്ങളാകും. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പം അവിടെ യേശുവിനെ കുറിച്ച് അവർ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ പഴയ നോർത്ത് ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, ഒരു പലചരക്ക് കടക്കാരനോട് യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു യേശുവിനെ കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഈ ആഴ്ചയെ കൊണ്ടുവന്ന പല വ്യഞ്ജനങ്ങളുടെ കൂട്ടത്തിലില്ല, അത് കിട്ടിയിട്ടില്ല, അടുത്ത ആഴ്ച വരുമ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ടുവരാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ ആ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരാൾ ചെന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞു യേശു സൗമ്യനാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അയ്യോ ഇന്ന് രാവിലെ എങ്ങനെ വന്ന് അദ്ദേഹം അരി മേടിച്ചുകൊണ്ട് പോയല്ലോ എന്ന് പറഞ്ഞു. പറഞ്ഞാൽ അവിടെ രക്ഷിക്കപ്പെട്ട ഒരാൾ അവിടെ ഉണ്ടായിരുന്നു, അത് നല്ല സ്വഭാവമായിരുന്നു, അതാ അങ്ങേരായിരിക്കും യേശു എന്ന് ഇങ്ങനെ ധരിച്ചിട്ടാണ്. അപ്പം അത്രയും യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയില്ലാത്ത ആളുകൾ വടക്കേന്ത്യയിലൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ആ ദേശത്ത് യേശു വന്നു, അതാണ് യേശുവിൻ്റെ വീണ്ടും വരവ് എന്ന് പറയുന്ന ആളുകളുണ്ട്. പോകട്ടെ, ഇനി അടുത്ത കാര്യത്തിലേക്ക് വരാം. അടുത്ത പഠിപ്പിക്കൽ എന്ന് പറയുന്നത് എട്ടാമത്തെ പഠിപ്പിക്കലാണ്. മഹാപീഡനകാലത്തിന് മധ്യത്തിൽ മഹാപീഡനകാലത്തിന് ശേഷം, അതിന് മുൻപ് ഒരു പഠിപ്പിക്കലും കൂടി ഉണ്ട്, ക്രിസ്തുമാർഗൻ്റെ പ്രചാരണത്തിലൂടെ എന്നുള്ളതാണ്. ലോകത്തിൽ എല്ലായിടത്തും യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു ലോകത്തെല്ലായിടത്തും വന്നു എന്നുള്ളതാണ് ആ പഠിപ്പിക്കലിൻ്റെ ആശയം. ഒന്നും നിങ്ങൾ മറന്നു പോകരുത്. വളരെ പ്രധാനപ്പെട്ട മൂന്ന് പഠിപ്പിക്കലിലേക്ക് വന്നിട്ട് എനിക്ക് മെസ്സേജ് അവസാനിപ്പിക്കേണ്ടി വരും. ഒന്നാമത്തെ പഠിപ്പിക്കൽ രക്ഷിക്കപ്പെടുമ്പോൾ യേശു വരുന്നു എന്നുള്ളതാണ്, അത് തെറ്റാണ്. രണ്ടാമത്തെ പഠിപ്പിക്കൽ മരിക്കുമ്പോൾ യേശു വരുന്നു എന്നുള്ളതാണ്, അതും തെറ്റാണ്. മൂന്നാമത്തെ യെരുശലേമിൻ്റെ പണിയിലും നാശത്തിലും യേശു വരും എന്ന് പറയുന്ന പഠിപ്പിക്കലാണ്, അതും തെറ്റാണ്. പെന്തക്കോസ് നാളിൽ കർത്താവായ യേശു ക്രിസ്തു വന്നിരിക്കുന്നു എന്ന് പറയുന്ന പഠിപ്പിക്കലുണ്ട്, അതും തെറ്റാണ്. ഭൗതിക അഭിവൃദ്ധിയിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്ന് പറയുന്ന പഠിപ്പിക്കലുണ്ട്, അത് തെറ്റാണ്. ക്രിസ്തുമാർഗ പ്രചാരണത്തിലൂടെ
കർത്താവിൻ്റെ വരവ് സംഭവിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അതും തെറ്റാണ്. ക്രിസ്തീയ ജീവിതമാണ് യേശുക്രിസ്തുവിൻ്റെ പുനരാഗമന സാക്ഷാത്കാരം എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അതും തെറ്റാണ്. ഇനി നമ്മൾ പറയുന്ന മൂന്ന് കാര്യങ്ങളാണ്. അത് ഒന്ന്, മഹാപീഡനകാലത്തിന് മുൻപ്, മഹാപീഡനകാലത്തിന് മധ്യത്തിൽ, മഹാപീഡനകാലത്തിന് ശേഷം. ഈ മൂന്ന് പഠിപ്പിക്കലുകളിൽ ഇന്ത്യയിൽ ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ മൂന്നെണ്ണത്തിൽ കേരളത്തിൽ രണ്ടെണ്ണം ഏതാണ്ട് നേർക്കുനേർ നിൽക്കുന്ന ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രചാരത്തിൽ എത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് മഹാപീഡനകാലത്തിന് മുൻപ് കർത്താവ് വരും എന്നുള്ളതാണ്. രണ്ട്, മഹാപീഡനകാലത്തിന് ശേഷം യേശു വരും എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് നമ്മൾ പറയാനും പഠിപ്പിക്കാനും നിന്നാൽ വളരെ ശക്തമായിട്ടുള്ള ആശയങ്ങൾ നമുക്ക് രണ്ടു കൂട്ടർക്കും വാദിക്കാനുള്ള ഒത്തിരി വാക്യങ്ങൾ ഉണ്ടാവും. ഈ വിഷയത്തിൻ്റെ തുടക്കം എന്ന നിലയിൽ ഞാനിതിനെ ഒരു ഒരു വാദപ്രതിവാദകതയിലേക്ക് കൊണ്ടുവരുന്നില്ല. ഇനിയുള്ള അനേക ദിവസങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതിനെ സംബന്ധിക്കുന്ന ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. ഇനി ഞാൻ വിശ്വസിക്കുന്ന കാര്യം ഞാൻ പറയണമല്ലോ. ഈ പത്ത് വിധമായ പഠിപ്പിക്കലുകൾ 20-35 ഉണ്ടായിരുന്നു, 25 കാലഹരണപ്പെട്ടു പോയെന്നും 10 ഇന്ന് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ ഉണ്ടെന്നും, അതിൽ 3 ഇന്ത്യയിൽ പഠിപ്പിക്കുന്നുണ്ടെന്നും, 2 കേരളത്തിൽ പ്രചാരത്തിലുണ്ടെന്നും, അത് രണ്ടും കൂടെ നേർക്കുനേരിങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാപീഡനകാലത്തിന് മുൻപ് വരുമോ മഹാപീഡനകാലത്തിന് ശേഷം വരുമോ? രണ്ടിനും വാക്യങ്ങളുണ്ട്. രണ്ട് ആശയങ്ങൾക്കും നന്നായിട്ട് വാദിക്കാൻ കഴിയുന്ന വാക്യങ്ങളുണ്ട്. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ, ഞാൻ വിശ്വസിക്കുന്നത് മഹാപീഡനകാലത്തിന് മുൻപ് കർത്താവ് താൻ ഗംഭീരനാദത്തോടെ വരും എന്നുള്ള ഒരു പഠിപ്പിക്കലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് എനിക്ക് ന്യായം പറയുവാൻ ധാരാളം ആശയങ്ങളുണ്ട്. അത് പ്രകടിപ്പിക്കുവാനും പറയുവാനും നമുക്ക് വേദികളുണ്ട്, നമുക്ക് സമയങ്ങൾ കണ്ടെത്താം. ഞാനിപ്പോഴും രസകരമായൊരു കാര്യം ഓർക്കുന്നത്, ഈ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് നിങ്ങളിങ്ങനെ ഒത്തിരി വാദപ്രതിവാദങ്ങൾ നടത്താതെ യേശു വന്നാൽ പോകാനുള്ള ഒരു ജീവിത ശൈലിയല്ലേ ക്രമീകരിക്കേണ്ടത് എന്നാണ് ഞാൻ വാസ്തവത്തിൽ ചിന്തിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കേരളത്തിലെ ഒരു ബൈബിൾ കോളേജിൽ ദൈവവചനം പഠിപ്പിച്ചിരുന്നു. പല കോളേജുകളിലും പഠിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് രസകരമായൊരു കാര്യമുണ്ടായി. ആ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിങ്ങനെ സഭ മഹാപീഠത്തിൽ കൂടി കടന്നു പോകുമോ ഇല്ലയോ എന്ന വിഷയം സംബന്ധിച്ച ഒരു പ്രബന്ധം ഞാൻ അവതരിപ്പിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന പ്രബന്ധമാണ്. ഏകദേശം 28 പുസ്തകങ്ങൾ ഞാൻ വായിച്ച് അതിൻ്റെ ചോദ്യങ്ങളൊക്കെ മനഃപ്പാഠമാക്കി ഞാൻ അവിടെ അത് പ്രബന്ധം അവതരിപ്പിക്കുകയാണ്. ഏകദേശം 1100 പിള്ളേരുണ്ട്, 10-40 പാസ്റ്റേഴ്സുണ്ട്, ഒരു 10-150 പേര് കൂടുന്ന ഒരു പൊതുവേദി. ഞാനതിൻ്റെ പ്രബന്ധം അവതരിപ്പിച്ചു. കണ്ണമാനൊക്കെ വിയർത്ത് കുളിച്ച് ഒത്തിരി വെള്ളമൊക്കെ കുടിച്ച് വളരെ പ്രയാസത്തിൽ, ആദ്യമായിട്ടുള്ള സംഭവമല്ലേ. 11:30 മുതൽ ചോദ്യശരങ്ങളാണ്. പ്രത്യേകിച്ച് തിയോളജി പഠിക്കുന്ന പിള്ളേരുണ്ട്, ഞാനും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ വന്ന് അത് ഉച്ചയായപ്പോഴേക്കും ഒരു പരിധിവരെ ഉത്തരമൊക്കെ പറഞ്ഞു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പം ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞു, ഉച്ച കഴിഞ്ഞ് നിന്നെ കണ്ടോളാം, വളരെ കുടുക്കുള്ള ചോദ്യങ്ങൾ വീണ്ടും വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാതെ ലൈബ്രറിയിൽ പോയിരുന്നു, പിന്നെയും ഞാൻ പഠിച്ച് ഉച്ച കഴിഞ്ഞ് വന്നു. ഏതായാലും 3:30 ഏതാണ്ട് പ്രബന്ധം, അതിൻ്റെ ചർച്ചകൾ അവസാനിച്ചു. ഞങ്ങളുടെ മോഡറേറ്ററായ ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പൾ പറഞ്ഞു, പാസ്റ്റർ ജോയി പാറയ്ക്കിൽ വളരെ മനോഹരമായിട്ട് പ്രബന്ധം അവതരിപ്പിച്ചു, സഭ മഹാപീഠത്തിൽ കൂടി കടന്നു പോവുകയില്ല എന്ന് അദ്ദേഹം തെളിയിച്ചു. എല്ലാവർക്കും കരങ്ങൾ തട്ടി അഭിനന്ദിക്കാമെന്നൊക്കെ പറഞ്ഞ് കിങ് ജെയിംസ് വേർഷൻ്റെ ഒരു ബൈബിൾ എനിക്ക് അദ്ദേഹം അന്ന്, അതിന് 1500 വിലയുണ്ട്, ഇത് 10-25 കൊല്ലം മുമ്പ് നടന്ന കാര്യമാണ്, എനിക്ക് അദ്ദേഹം ഒരു ബൈബിൾ സമ്മാനമായിട്ട് നൽകി. ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ കനമടിക്കുമ്പോൾ ഒരു ദൈവദാസൻ എഴുന്നേറ്റ്, പ്രായമുള്ള ദൈവദാസൻ, അദ്ദേഹം പറഞ്ഞു, ജോയി പാറയ്ക്കിൽ ബൈബിളൊക്കെ വാങ്ങിച്ചോട്ടെ, പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, സഭ മഹാപീഠത്തിൽ കൂടെ കടന്നു പോകും. പിന്നെയും വാദവും തർക്കവുമായി. ഞാൻ പറഞ്ഞു, ഒരു ചോദ്യം ചോദിക്കൂ. അദ്ദേഹം പറഞ്ഞു, ആ കാലത്തിലെ വലിയ കഷ്ടം. ഞാൻ അതിൻ്റെ കുറിച്ച് വ്യാഖ്യാനം പറഞ്ഞു. പറഞ്ഞു, അത് ശരിയായില്ല. അപ്പോൾ പറഞ്ഞു, എൻ്റെ ജനമേ, അറയിൽ കിടന്ന വാതിൽ അടച്ച ക്രോധം കടന്നു പോകണം, ഒളിച്ചിരിക്കുക. ഞാനതിന് വ്യാഖ്യാനം പറഞ്ഞു, അദ്ദേഹത്തിന് അത് അംഗീകരിക്കാൻ പറ്റിയില്ല. വീണ്ടും ഞങ്ങൾ രണ്ടു കൂട്ടരും വാദവും തർക്കവുമായപ്പോൾ ഞങ്ങളുടെ ബുദ്ധിമാനായ മോഡറേറ്റ് പറഞ്ഞ ഒരാശയമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയായിരുന്നു, ഇനി നമുക്കൊരു തർക്കത്തിന് സമയമില്ല, എല്ലാവരും ബൈബിളിൻ്റെ സിബും വിട്ടു പോകാൻ വേണ്ടിയിരിക്കുകയാണ്, എന്നിട്ട് ഞാനൊരു തീരുമാനത്തിലെത്താം, രണ്ടു കൂട്ടർക്കും സന്തോഷമാണോ എന്ന് ചോദിച്ചു. എൻ്റെ അധ്യാപകനായിട്ട് ഞാൻ പറഞ്ഞു, ഞാനത് അംഗീകരിക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹവും അംഗീകരിക്കാമെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറയുകയാണ്, ഒരു കാര്യം ചെയ്യാം, ഇനി ഒരു തീർപ്പ് ഇങ്ങനെ ഉണ്ടാകത്തുള്ളൂ, ജോയി പാറയ്ക്കിൽ മഹാപീഠകാലത്തിന് മുമ്പ് പോകട്ടെ, ജോയി പാറയ്ക്കിൽ മഹാപീഠകാലത്തിന് മുമ്പ് പോകട്ടെ, ആ ദൈവദാസൻ മഹാപീഠകാലത്തിന് ശേഷം വന്നാൽ മതി, അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു.
വളരെ കൂട്ടച്ചിരിയാണ് അവിടെ ഉയർന്നത്. ഞാനതുകൊണ്ട് ഇങ്ങനെയുള്ള സംവാദങ്ങൾ വരുമ്പോൾ ഞാനും പറയുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണെങ്കിലും അതിനേക്കാൾ ഉപരി നമ്മൾ ഒരുങ്ങേണ്ടതാണ് ആവശ്യം. യേശുവിൻ്റെ വരവിനെ സംബന്ധിച്ച് നമ്മൾ പറയുക പഠിപ്പിക്കുക എന്നുള്ളത് ആവശ്യമാണെങ്കിലും ജീവിതത്തിൽ ഒരുങ്ങാതെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്താൽ പഠിപ്പിച്ചുകൊണ്ട് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ, പോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ വരവെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇത്രയും വലിയ 60 പീഡനങ്ങളൊന്നും സഹിക്കാനുള്ള കഴിവ് എനിക്കില്ല. ഒരു കൊറോണ വന്നിട്ട് പോലും നമുക്കൂടെ പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് കർത്താവിൻ്റെ വരവെങ്കിൽ അതിന് മുൻപ് പോകുന്നവർ പോകട്ടെ, ഇനി അതിന് ശേഷമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്നവിടെ ഞാൻ പറഞ്ഞ് നിങ്ങൾ അതിന് ശേഷം വന്നാൽ മതി, കൃപയാൽ നമുക്കവിടെ കണ്ടാൽ മതി. ഞാനിവിടെ ഒരു ഭാഗം കൂടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് വിശദാംശങ്ങളുമായിട്ട് നമ്മൾ പിന്നീട് വരും. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം സംബന്ധിച്ച് ഈ വിവിധമായ പഠിപ്പിക്കലുകൾ, ഞാൻ വിശ്വസിക്കുന്ന മഹാപീഡനകാലത്തിന് മുൻപ് യേശു വരും എന്ന പഠിപ്പിക്കലിൻ്റെ തെളിവുകളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെയായിട്ട് 70 ആഴ്ചവട്ടം എന്ന ഭാഗത്തേക്ക് ഈ മെസ്സേജ് എന്തെങ്കിലും പ്രവേശിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാം എന്ന് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങി നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പഠനങ്ങൾക്ക് തുടക്കമിടുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് വിവിധമായ പഠിപ്പിക്കലുകൾ അതിൻ്റെ സമയങ്ങളും കാലങ്ങളൊക്കെ ഞങ്ങൾ അറിയേണ്ടത് ആവശ്യമാണെങ്കിലും കൃത്യമായി ഞങ്ങൾ ഒരുങ്ങേണ്ടതാണ് അതിലേറെ ആവശ്യമായിരിക്കുന്നത്. അതിനായി കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഈ മെസ്സേജ് കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ മെസ്സേജ് ശ്രദ്ധിച്ച എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. പഠന പരമ്പരകൾ നന്നായിട്ട് നടക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദ ലോർഡ്. ഗീതം പാടാം ആത്മാവിൽ നിറഞ്ഞു ആരാധിച്ചിട, ഉന്നതനു പാടാം സ്തോത്രഗീതം പാടാം ആത്മാവിൽ നിറഞ്ഞു ആരാധിച്ചിട. അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനയെങ്കിൽ. അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനയെങ്കിൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അല്ലപ്പുറ ഹെവൻലി യൂത്ത് മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന അന്ത്യകാല സംഭവങ്ങൾ അഥവാ എസ്കറ്റോളജിക്കൽ ഇവൻസ് എന്ന പഠന പരമ്പര വിവിധ രാജ്യങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനം. ഈ നാളുകളിൽ വളരെ ഗൗരവമായി നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെക്കാൾ പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അന്ത്യകാല സംഭവങ്ങൾ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സഭയുടെ ഉൾപ്രാവണം എന്നുള്ളതായ വിഷയത്തെ ആസ്പദമാക്കിയാണ്. കർത്താവിൻ്റെ മടങ്ങിവരവ് എന്ന് പറയുമ്പോൾ അത് രണ്ട് ഘട്ടങ്ങളിലാണ് നടക്കുന്നത് എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. ഒന്ന് റാപ്ചർ അഥവാ മേഘ പ്രത്യക്ഷത. സഭയ്ക്ക് വേണ്ടി മാത്രം യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് മധ്യാകാശത്തേക്ക് വരുന്ന വരവാണ്
മേഘപ്രത്യക്ഷത അഥവാ റാപ്ചർ, രണ്ട് ഗ്ലോറിയസ് അപ്പിയറൻസ്, സഭയുമായി അക്ഷരികമായി ഈ ഭൂമിയിലേക്ക് വരുന്നതായിരിക്കുന്ന വരവിനാണ് മഹത്വപ്രത്യക്ഷത അഥവാ ഗ്ലോറിയസ് അപ്പിയറൻസ് എന്ന് പറയുന്നത്. അതിലേറ്റവും അടുത്ത് സംഭവിക്കാൻ പോകുന്ന, ആദ്യം സംഭവിക്കാൻ പോകുന്ന ഒന്നാണ് റാപ്ചർ അഥവാ ഉൽപ്രാപ്. റാപ്റ്റോ എന്ന ലാറ്റിൻ വാക്കിൽ നിന്ന് ആണ് റാപ്ചർ എന്ന പദം ഉണ്ടായിരിക്കുന്നത്. അപകടകരമായ ഒരു സ്ഥലത്തു നിന്നും ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ കോരിയെടുത്ത് സുരക്ഷിതമായ സ്ഥലത്തെ കൊണ്ട് എത്തിക്കുന്ന ആശയമാണ് റാപ്ചർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വീടിന് തീ പിടിക്കുമ്പോൾ അവിടെ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ മാതാവ് ഓടിച്ചെന്ന് കോരിയെടുത്ത് വെളിയിൽ വന്ന് സുരക്ഷിത സ്ഥാനത്ത് കൊണ്ടെത്തിക്കുന്നതായ ഒരാശയമാണ്. വരുവാനിരിക്കുന്ന മഹാപീഡനത്തിൽ നിന്ന്, ഈ ലോകത്തിന്റെ പാപത്തിന്റെ വശീകരണ ശക്തിയിൽ നിന്നും, സാത്താന്യ മായ പ്രപഞ്ചത്തിൽ നിന്നും ഉള്ള ഒരു വലിയ വിടുതലാണ് ഉൽപ്രാപണം. അത് മാനുഷികമായ ബുദ്ധിക്ക് അപ്രമേയമായ ഒരു സംഭവമായിരിക്കും. ഉൽപ്രാവണത്തെ പറ്റി വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒരു വാക്യമാണ് പൗലോസപ്പോസ്തലൻ തെസ്സലോനിക്കർ കഴിഞ്ഞ ഒന്നാം ലേഖനം 4:16-18 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനതോന്ന ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തു നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ഓരോരുത്തരും രൂപാന്തപ്പെട്ടു ഇവരോടൊഴിമിച്ച് കർത്താവിനെ എതിർപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്ന്, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. രണ്ട്, ജീവനോട് ശേഷിച്ചിരിക്കുന്നതായ വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കും. ഈ ഉൽപ്രാവണ വേളയിൽ മൂന്ന് വിധ ശബ്ദങ്ങൾ പുറപ്പെടും എന്ന് പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്ന്, കർത്താവിന്റെ ഗംഭീരനാദം. രണ്ട്, പ്രധാന ദൂതന്റെ ശബ്ദം. മൂന്ന്, ദൈവത്തിന്റെ കാഹളം. ഓരോ ശബ്ദവും പുറപ്പെടുവിക്കുമ്പോൾ അതിൻ്റെതായ പ്രത്യേക ഉദ്ദേശമുണ്ട്. ഒന്നാമത് പുറപ്പെടുന്ന ശബ്ദമാണ് കർത്താവിന്റെ ഗംഭീരനാദം. എന്തിനാണ് കർത്താവിന്റെ ഗംഭീരനാദം പുറപ്പെടുവിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ എഴുതിയ ഒന്നാം ലേഖനം 15:52 വാക്യം, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. അപ്പോൾ ആ ശബ്ദത്തിന് മുമ്പിൽ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് നടക്കുക. പൗലോസ് അവിടെ ഇരിക്കുന്നത് പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ സംഭവിക്കുന്ന, ഞാൻ എൻ്റെ കണ്ണ് ഒന്ന് അടച്ച് തുറക്കുന്നതായ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംഭവിക്കുന്ന രണ്ട് കാര്യമാണ്. ഒന്ന്, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, മരിച്ച എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുമോ? ദൈവമായി ബന്ധമുള്ളവർ, ബന്ധമില്ലാത്തവർ, ഇവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കുമോ? നിശ്ചയമായും മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. 1 Corinthians 15 നിങ്ങളെല്ലാവരും ശാന്തമായി പല ആവർത്തി വായിക്കണം. മരണാനന്തര ജീവിതത്തെ പറ്റി ശാസ്ത്രീയമായി ലോജിക്കായി വളരെ മനോഹരമായി വിവരിച്ചിരിക്കുന്ന ഒരു അധ്യായമാണ് 1 Corinthians 15. അതിന് 22-23 വാക്യങ്ങൾ, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. എല്ലാവരും മരിക്കുന്നു, എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ ആ ഉയർത്തെഴുന്നേൽപ്പിന് ഒരു ക്രമമുണ്ട്, ഒരു ഓർഡർ ഉണ്ടെന്ന് പൗലോസ് അപ്പോസ്തലൻ അവിടെ സമർത്ഥിക്കുകയാണ്. അവിടെ എഴുതിക്കുന്നതായിരിക്കുന്നതായ ആ വരം ഓരോരുത്തൻ താന്താന്റെ നിരയിലത്രേ. ഒന്നാമത് യേശു ക്രിസ്തു. അപ്പൊ ഒന്നാം നിരയിൽ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ അത് സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ ക്രിസ്തുവിനുള്ളവർ, രണ്ടാമത്തെ നിരയിൽ ഉയർത്തെ നിൽക്കുന്നത് ക്രിസ്തുവിനുള്ളവരാണ്. അതെപ്പോഴാണ്?
അവന്റെ വരവിങ്ങൽ. പിന്നെ അവസാനം മൂന്നാമത് അവസാനത്തെ നിര. അങ്ങനെ മൂന്ന് ഓർഡറിൽ മൂന്ന് നിരയിലാണ് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത് എന്ന് പൗലോസ് സമർത്ഥിക്കുകയാണ്. ഒന്ന് തെസ്സലോനിക്കർ 4:16 വാക്യത്തിൽ ഈ ഉയർപ്പ് എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമേ ഉള്ളൂ എന്ന് പൗലോസ് അപ്പോസ്തലൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കണം, ക്രിസ്തുവിൽ ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജനിക്കണം. ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുന്നവരാണ് ഈ ഉയർത്തെഴുന്നേൽപ്പിൽ സംബന്ധിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, പ്രിയ സുഹൃത്തെ, നീ വാസ്തവമായി ക്രിസ്തുവിൽ ജനിച്ചിട്ടുണ്ടോ? നീ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ളത് സ്വയശോധനയേണമേ. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന കർത്താവിൻ്റെ ശബ്ദം മുഴങ്ങുമ്പോൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് മരിച്ച വിശുദ്ധന്മാരുടെ ദ്രവത്വം പ്രാപിച്ച ശരീരത്തിലേക്ക് ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. അവർ കല്ലറകളെ തുറന്ന് പിളർന്ന് രൂപാന്തര ശരീരങ്ങളായി പുറത്തു വരും. ഇതിന്റെ തിയോളജിക്കൽ വശം, വേദശാസ്ത്ര വംശം റോമാലേഖനം 8:11 രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കും. എത്ര വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ഇവിടെ സ്വാഭാവികമായി ഒരു സംശയം ഉയരും. തീയിൽ ദഹിപ്പിച്ച് ഭസ്മം കാറ്റിൽ വിതറപ്പെട്ട വിശുദ്ധന്മാർ കാട്ടുമൃഗങ്ങൾക്കും കടൽജീവികൾക്കും ഇരയായിത്തീർന്ന ആഹാരമായിത്തീർന്ന വിശുദ്ധന്മാർ, ഇവരുടെ ധൂളികൾ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടെ? അങ്ങനെയുള്ളവരുടെ ശരീരം എങ്ങനെ പുനഃസൃഷ്ടിക്കപ്പെടും? അത് ഞാൻ വളരെ വ്യക്തമായി മറുപടി പറയാം. ശ്രദ്ധിച്ചു കേട്ടാണ്, അനേക ലക്ഷം അനശ്വര പരമാണുക്കൾ ചേർന്ന് ഉണ്ടാകുന്നതാണ് ഓരോ മൂല പദാർത്ഥവും അഥവാ എലമെന്റ്സ്. അനേക കോടിക്കണക്കിന് പരമാണുക്കൾ കൊണ്ട് ഉണ്ടാക്കിയ ശരീരം മരണത്തോടുകൂടി മണ്ണിൽ ലയിക്കുമെങ്കിലും അവരുടെ പരമാണുക്കൾ നശിക്കുന്നില്ല. അവ എവിടെയാണെന്ന് സർവജ്ഞാനിയായ ദൈവത്തിന് അറിയാം. കർത്താവിൻ്റെ ശക്തിയുള്ള വചനത്തിങ്കൽ അവ ചലനാത്മമാക്കുകയും ഒന്ന് ഒന്നോട് ചേർന്ന് തിരസ്കരിക്കപ്പെട്ട ശരീരം പ്രാപിക്കുകയും ചെയ്യും. ഉത്തരം വ്യക്തമല്ലേ? അപ്പോൾ കർത്താവിൻ്റെ ഗംഭീരനാദത്തിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഒന്നാമത് ഉയർത്തെഴുന്നേൽക്കും. രണ്ടാമത്തെ ശബ്ദം, രണ്ടാമത് സംഭവിക്കുന്നത്, ജീവനോടുകൂടിയിരിക്കുന്ന നാം രൂപാന്തരപ്പെടും. നാം രൂപാന്തരപ്പെടും. ആരാണ് നാം? ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ വളർന്ന് പ്രത്യാശയോടുകൂടി അവൻ്റെ മടങ്ങിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്ന ദൈവമക്കളാണ് നാം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എബ്രായലേഖനം 9:27 വാക്യം, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കായും നിയമിച്ചിരിക്കുന്നു. അതാണ് സാർവത്രികമായ നിയമം. എന്നാൽ ഈ സാർവത്രിക നിയമത്തെ ലംഘിച്ച് ഒരു കൂട്ടം മരണം കൂടാതെ പുനരുദ്ധാന ശരീരങ്ങളായി ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രൂപാന്തര ശരീരം എങ്ങനെ ഉള്ളത് ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിക്കാം. തിമത്യോസിന് എഴുതിയ ഫിലിപ്പിയാലേഖനം 3:20-21 വാക്യം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവും, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട്
അനുരൂപമായ രൂപാന്തരപ്പെടും. വളരെ ക്ലിയർ ആയിട്ടാണ് പൗലോസ് അവിടെ രേഖപ്പെടുത്തിയത്. ഒരു വാക്യം ഇവിടെ ഒന്നിയോഹന്നാൻ 3-ാം അധ്യായം 2-ാമത്തെ വാക്യം, നാം ഇപ്പോൾ ദൈവമക്കളാകും, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. അതുകൊണ്ട് നാം ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ ശരീരം പോലെ അഗ്രവൃത്തമുള്ള, വൈകല്യമില്ലാത്ത, തികവുള്ള, തേജസ്കരിക്കപ്പെട്ട ശരീരം പ്രാപിക്കും. അതായിരിക്കും രൂപാന്തര ശരീരം. അപ്പോൾ മധ്യാകാശത്ത് മുഴങ്ങുന്ന 1-ാമത്തെ ശബ്ദം കർത്താവിന്റെ ഗംഭീരമാണ്. രണ്ട് കാര്യം നടക്കും. ഒന്ന്, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. രണ്ട്, ജീവനോടിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കും. മധ്യാകാശത്ത് മുഴങ്ങുന്ന 2-ാമത്തെ ശബ്ദം പ്രധാന ദൂതന്റെ ശബ്ദമാണ്. ആരാണ് പ്രധാന ദൂതൻ? യൂദായുടെ ലേഖനം 9-ാമത്തെ വാക്യത്തിൽ പ്രധാന ദൂതൻ മീഖായേൽ ആണെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് മീഖായേൽ ശബ്ദിക്കുന്നത്? ആ വാക്യം യൂദ 9, എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധിയും ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഫൽസിക്കട്ടെ എന്ന് പറഞ്ഞു. നാം ഓർക്കണം, യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല എന്ന് ആവർത്തന പുസ്തകം 9-ാം അവസാനത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തി. അപ്പൊ യേശു ക്രിസ്തു ദൈവം തമ്പുരാൻ സർട്ടിഫൈ ചെയ്ത ഈ ഭക്തനായ മനുഷ്യന്റെ ശരീരത്തെ തടഞ്ഞു നിർത്തി അവന്റെ ജീവിതത്തിൽ സംഭവിച്ച ചില തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി സാത്താൻ ചില ന്യായവാദങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ സാത്താനെ തുരുത്തുവാൻ ദൈവം അയച്ച സ്വർഗീയ പടയാളിയാണ് മീഖായേൽ. കർത്താവിനെ എതിരേൽപ്പാൻ സഭ ആകാശത്തിൽ മേഘങ്ങൾ കൂടെ എടുക്കപ്പെടുമ്പോൾ ആകാശ മണ്ഡലങ്ങളെ അധിവാസമാക്കിയ സാത്താനും അവന്റെ കിങ്കരന്മാരും ദൈവമക്കളുടെ പഴയ തെറ്റുകുറ്റങ്ങൾ ഊതി പെരുപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട് എല്ലാവരും തടസ്സവാദങ്ങൾ ഉന്നയിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സഭയെ രക്ഷിക്കുവാൻ ദൈവം പ്രധാന ദൂതനായ മീഖായേലിനെ അയക്കും. മീഖായേൽ പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ് പ്രധാന ദൂതന്റെ ശബ്ദം. നാം ഓർക്കണം, മോശയെ സാത്താൻ തടയുവാൻ ശ്രമിച്ചെങ്കിൽ അവൻ നമ്മളെ എത്രമാത്രം തടയുവാൻ ശ്രമിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓരോ നിമിഷവും കുഞ്ഞാടിന്റെ രക്തത്താൽ നാം കഴുകൽ പ്രാപിച്ചവരായിരിക്കും. നോവുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. തെറ്റ് സംഭവിച്ചാൽ വേദനിക്കുന്ന നോവുന്ന ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ഉള്ളവരും മാത്രമേ സാത്താനാൽ തടയപ്പെടാതെ ആ മേഘങ്ങളിൽ എടുക്കപ്പെടുകയുള്ളൂ. മധ്യാകാശത്ത് മുഴങ്ങുന്ന 3-ാമത്തെ ശബ്ദമാണ് ദൈവത്തിന്റെ കാഹളം. സഭ ഈ ഭൂമിയിൽ നിന്ന് മധ്യാകാശത്തിലേക്ക് പുറപ്പെടുവാനുള്ള ആഹ്വാനമാണ് ദൈവത്തിന്റെ കാഹളം. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 1-2 വാക്യം, യഹോവ പിന്നെയും മോശയോട് അരുളിച്ചത് എന്തെന്നാൽ, വെള്ളി കൊണ്ട് 2 കാഹളങ്ങൾ ഉണ്ടാക്കുക, അവ നിനക്ക് സഭയെ വിളിച്ചുകൂട്ടുവാനും പാടത്തെ പുറപ്പെടുവിക്കുവാനും ഉതകണം. പഴയ നിയമസഭയ്ക്ക് 2 വിധത്തിലുള്ള കാഹളങ്ങൾ ഉണ്ടായിരുന്നു. 1, സമയാസമയങ്ങളിൽ സഭയെ വിളിച്ചുകൂട്ടുവാനുള്ള കാഹളം. 2, സകല ദൈവജനത്തെയും ഒന്നിച്ചു കൂട്ടി ദൈവം നിശ്ചയിച്ചിട്ടുള്ള അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെടുവാൻ ഉപയോഗിക്കുന്ന കാഹളമാണ്. പുതിയ നിയമസഭയ്ക്കും 2 വിധ കാഹളങ്ങളുണ്ട്. 1, സഭയെ വിളിച്ചു കൂട്ടുവാൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ മുടങ്ങിയ സുവിശേഷമാകുന്ന കാഹളം അതാണ്. അത് ഇന്നും മുടങ്ങിക്കൊണ്ടിരിക്കുന്നു. സകല ജാതിയിലും
വംശങ്ങളിലും ഗോത്രങ്ങളിലും ഉള്ളവരെ സുവിശേഷമാകുന്ന കാഹളം ഉപയോഗിച്ച് കർത്താവ് പരിശുദ്ധാത്മാവ് സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കാഹളം ഇപ്പോഴത്തെ സ്റ്റേഷനിൽ നിന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെടുവാനുള്ള കാഹളമാണ്. ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയിൽ ഈ കാഹളം ധ്വനിക്കും. അപ്പോൾ ക്രിസ്തുവിന്റെ സഭ ഈ ഭൂമിയോട് വിട പറഞ്ഞ് കർത്താവ് തന്റെ മണവാട്ടിയെ സ്വീകരിക്കുവാൻ ഇറങ്ങി വരുന്ന മധ്യാകാശത്തേക്ക് ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. ഏതാണ് സഭ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2:47. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ലോകത്തിലെ വിവിധ സഭാവിഭാഗങ്ങളിൽ നിന്നും യഹൂദന്മാരുടെ കൂട്ടത്തിൽ നിന്നും ജാതികളുടെ കൂട്ടത്തിൽ നിന്നും യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച ഒരു വലിയ കൂട്ടം, അത് പ്രത്യാശയോടെ മരിച്ചുപോയവരുണ്ട്, പ്രത്യാശയോടെ ജീവനോട് ഇരിക്കുന്നവരുണ്ട്. ഇവർ രണ്ടും കൂടെ ചേരുന്നതാണ് ക്രിസ്തുവിന്റെ മണവാട്ടി സഭ. ആ സഭ എടുക്കപ്പെടുവാൻ ഇന്ന് തടസ്സമായി ഒന്നുമില്ല എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. ഏത് സമയത്തും ഈ മൂന്ന് ശബ്ദം പുറപ്പെടും. കർത്താവിന്റെ ഗംഭീരനാദം, പ്രധാന ധ്വനി ശബ്ദം, ദൈവത്തിന്റെ കാഹളം, ഈ മൂന്ന് ശബ്ദം ഒരേ നിമിഷത്തിൽ ഏത് സമയത്തും മുഴങ്ങും. ഇവിടെ നിന്ന് ക്രിസ്തുവിന്റെ മണവാട്ടി സഭ ആകാശത്തിലേക്ക് എടുക്കപ്പെടും. ഇന്ന് അങ്ങനെ എടുക്കപ്പെട്ടാൽ പ്രിയ സഹോദര, ആ എടുക്കപ്പെടുന്ന ദൈവമക്കളുടെ കൂട്ടത്തിൽ താങ്കളും കാണുമോ? വ്യക്തമായ ഒരു ഉറപ്പില്ലായിരുന്നു. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ശാന്തമായി പ്രാർത്ഥന, കർത്താവേ എനിക്കതിനെ പറ്റിയുള്ള വ്യക്തതയില്ല, എന്റെ കുറവുകളെ ക്ഷമിക്കണമേ, അങ്ങയുടെ പുത്രന്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് എടുക്കപ്പെടുന്ന ദൈവങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും യോഗ്യനാക്കി ചേർത്തുകൊള്ളണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നിശ്ചയമായും ദൈവം നിന്നെ കൈക്കൊള്ളും. കാഹളം ധ്വനിക്കുമ്പോൾ നീയും എടുക്കപ്പെടും. ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഉന്നതനു പാടാ, സ്തോത്രഗീതം പാടാ, ആത്മാവിൽ നിറഞ്ഞു ആരാധിച്ചിടാ. ഉന്നതനു പാടാ, സ്തോത്രഗീതം പാടാ, ആത്മാവിൽ നിറഞ്ഞു ആരാധിച്ചിടാ. അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനയെങ്കിൽ. അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനയെങ്കിൽ. കൊടിയതൽ വരുന്നതം പ്രതികൂലത്തിൽ, കരങ്ങളിൽ വഹിക്കുന്ന ഉന്നതനവൻ. കൊടിയതൽ വരുന്നതം പ്രതികൂലത്തിൽ, കരങ്ങളിൽ വഹിക്കുന്ന ഉന്നതനവൻ. ചതഞ്ഞതമോട ഓടിക്കുകയില്ല, ചതഞ്ഞതമോട ഓടിക്കുകയില്ല, പുകയുന്ന തിരിയെ കെടുത്തുകില്ല. ഉന്നതനു പാട, സ്തോത്രഗീതം പാട, ആത്മാവിൽ നിറഞ്ഞു ആരാധിച്ചിട. ഉന്നതനു പാട, സ്തോത്രഗീതം പാട, ആത്മാവിൽ നിറഞ്ഞു ആരാധിച്ചിട. അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനയെങ്കിൽ. അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനയെങ്കിൽ. കഷ്ടനഷ്ട ശോധനയിൽ തളർന്നിടല്ലേ, കഷ്ടമേറ്റ കർത്തൻ നിന്റെ കൂടെയുണ്ടല്ലോ. കഷ്ടനഷ്ട ശോധനയിൽ തളർന്നിടല്ലേ, കഷ്ടമേറ്റ കർത്തൻ നിന്റെ കൂടെയുണ്ടല്ലോ. സർവനന്മയ്ക്കായി ഒരുക്കിടും നാഥൻ, സർവനന്മയ്ക്കായി ഒരുക്കിടും നാഥൻ. കർത്താവിന്റെ സ്നേഹം അറിഞ്ഞവർക്ക് സർവം നന്മയ്ക്കായി ഒരുക്കിടും നാഥൻ, സർവം നന്മയ്ക്കായി ഒരുക്കിടും നാഥൻ. കർത്താവിന്റെ സ്നേഹം അറിഞ്ഞവർക്ക് ഉന്നതനു പാട, സ്തോത്രഗീതം പാട, ആത്മാവിൽ നിറഞ്ഞു ആരാധിച്ചിട. ഉന്നതനു പാട, സ്തോത്രഗീതം പാട, ആത്മാവിൽ നിറഞ്ഞു ആരാധിച്ചിട.
അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല സാധ്യമായി തീരും ആരാധനയിങ്കൽ അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല സാധ്യമായി തീരും ആരാധനയിങ്കൽ അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല സാധ്യമായി തീരും ആരാധനയിങ്കൽ ദൈവമക്കളെ, സഭയുടെ ഉത്പ്രാവണം എന്ന വിഷയത്തെ സംബന്ധിച്ച് കർത്താവിന്റെ ദാസൻ പ്രിയപ്പെട്ട ബാവുചായനിലൂടെ വളരെ വ്യക്തമായ ദൈവിക സന്ദേശം നമുക്ക് കേൾക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ദൈവമക്കളെ, നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? വളരെ കാതലായ ഒരു ചോദ്യം പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിച്ചു. ശാന്തമായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ദൈവത്തിന്റെ വചനം തെസലോനിക്കേ ലേഖനത്തിൽ 1 തെസലോനിക്കേ 5:2 പറയുന്നത്, രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. കള്ളൻ രാത്രിയിൽ വരുമ്പോഴേ കർത്താവിന്റെ നാൾ വരുന്നു. മാത്രമല്ല, ഒരു കാര്യം കൂടി അവിടെ പറയുന്നു, ഗർഭിണിക്ക് പ്രസവ വേദന വരുമ്പോലെ കർത്താവിന്റെ വരവാകും. ആരും പ്രതീക്ഷിക്കാത്ത നനയാത്ത സമയത്ത് കർത്താവിന്റെ നാഴിക, കർത്താവിന്റെ സമയം കടന്നു വരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങിയിരിക്കാനായിട്ട് ദൈവത്തിന്റെ വചനം നമ്മോട് ബുദ്ധി ഉപദേശിക്കുക. അത് പെട്ടെന്ന് സംഭവിക്കുമെന്ന് കൊരിന്ത്യ ലേഖനത്തിലൂടെ പൗലോസ് പറയുന്നുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതുപോലെ തന്നെ 1 തെസലോനിക്കേ 4:17 നമ്മൾ അതിനെ ആപ്തവാക്യമായിട്ട് എടുത്തത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് തൻ ഗംഭീരനാഥം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളത്ത്. ദൈവമക്കളെ, ക്രിസ്തുവിൽ മരിച്ചവരായ നാം ക്രിസ്തുവിനോടുകൂടെ എടുക്കപ്പെടും, നമ്മൾ എടുക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ആ മൂന്ന് വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ട ബാവുചായൻ വളരെ വ്യക്തമായി ശുശ്രൂഷിച്ചു. ഞാനങ്ങനെ ചിന്തിക്കുക, ശാരീരികമായി ഒത്തിരി പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ശുശ്രൂഷയ്ക്കുണ്ട് എങ്കിലും വളരെ സ്നേഹത്തോടെ, ആത്മാർത്ഥതയോടെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയ ദൈവദാസനായ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും കർത്താവിന്റെ ദാസൻ ഈ കാര്യത്തെ ഒരിക്കൽ കൂടി നമുക്കൊന്ന് ഉറപ്പിക്കുവാൻ തക്കവണ്ണം, ആ സന്ദേശം ഒരിക്കൽ കൂടി നമുക്കൊന്ന് ശ്രവിപ്പാൻ തക്കവണ്ണം, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടിരിക്കുന്ന ശേഷിക്കുന്ന നാം അവനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ വാക്യം, ആ ചിന്ത ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിപ്പാൻ തക്കവണ്ണം, ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കാൻ തക്കവണ്ണം, വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ട സാജു വൈരൂർ ദൈവദാസനെ സ്നേഹത്തോടെ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സന്ധ്യയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഈ വേദപഠന പരമ്പരയിൽ എളിവനും ഒരു ഭാഗവാക്കാകുവാൻ ദൈവം എനിക്ക് തന്ന വലിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനൊരു അവസരം ഒരുക്കിയ ദൈവത്തിൻ്റെ മക്കളോട് ദൈവനാമത്തിൽ നന്ദി സ്നേഹം അറിയിക്കട്ടെ. ഇന്ന് നമ്മുടെ ചിന്താവിഷയം മരിച്ചവരുടെ പുനരുദ്ധാനവും ജീവനുള്ളവരുടെ രൂപാന്തരവും അതെപ്പോൾ സംഭവിക്കും? അതിനാധാരമായി 1 തെസലോനിക്കേ 4:16 വായിച്ചുകൊള്ളട്ടെ. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനപ്പെട്ട ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തു നിൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഒരു നിമിഷം കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പരിശുദ്ധനായ പിതാവേ, ഈ നല്ല സന്ധ്യയുടെ യാമത്തിനായി സ്തോത്രം. പിതാവേ, അടിയൻ അല്പസമയം തിരുസന്നിധിയിൽ നിൽക്കട്ടെ. അടിയന് മാനുഷികമായി ഒന്നും പറയുവാനില്ല. ഉന്നതത്തിൽ നിന്ന് ജീവന്റെ വചനമാകുന്ന അപ്പത്തെ അടിയന്റെ നാവിൽ തരണമേ. വാരി വിതറുവാൻ ദൈവം സഹായിക്കണം. കേൾക്കുന്ന വചനങ്ങൾ ഹൃദയത്തിൽ നിന്ന് തൂകിപ്പോകാതെ ഹൃദയത്തിൻ്റെ പലകൾ എഴുതി നിത്യരാജ്യത്തിന് അവകാശിയായി തീരുവാൻ തക്കവണ്ണം ഈ വചനം ദൈവം രൂപാന്തരപ്പെടുത്തണം, മഹത്വം പങ്കെടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മരിച്ചവരുടെ പുനരുദ്ധാനം, ജീവനുള്ള രൂപാന്തരം, ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, 1000 ദൂതന്മാരുമായി വാനമേഘത്തിൽ കർത്താവായ യേശു കടന്നു വരുമ്പോൾ ആ വാക്യത്തിലൂടെ പറയുന്നു, അവിടെ 3 ശബ്ദം അവിടെ പുറപ്പെടും. 1 ഗംഭീരനാദം, 2 പ്രധാനപ്പെട്ട ദൂതൻ്റെ ശബ്ദം, 3 ദൈവത്തിൻ്റെ കാഹളം. ഈ 3 ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ ഇതാ മരിച്ചവരുടെ രൂപാന്തരവും ജീവനോടെ ഇരിക്കുന്നവരുടെ രൂപാന്തരവും സംഭവിക്കും.
മരിച്ചവരുടെ പുനരുത്ഥാനവും ജീവനുള്ള രൂപാന്തരവും അപ്പോൾ സംഭവിക്കും. അങ്ങനെയെങ്കിൽ എന്താണ് ഈ മൂന്ന് ശബ്ദം? ഒന്നാമതായി പറയുന്നു ഗംഭീരനാദം. ഗംഭീരനാദം യേശു തമ്പുരാനി ഈ ഭൂമിയിൽ ഐഹ്യ ജീവിതകാലത്ത് മൂന്ന് പ്രാവശ്യം ഈ ഭൂമിയിൽ വെച്ച ഗംഭീരനാദം മുഴക്കി. അതെവിടെയാണ്? ലൂഗോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ യേശു കഫർനഹൂമിൽ കൂടി കടന്നു പോവുകയാണ്. ശതാധിപനായിരിക്കുന്ന ദാസനെ സൗഖ്യമായി ശേഷം നയ്യൻ പട്ടണത്തിലേക്ക് പോകുമ്പോൾ നയ്യൻ പട്ടണത്തിൽ നിന്ന് വിലാപത്തിൻ്റെ റാലിയുമായി പട്ടണത്തിന് വെളിയിലേക്ക് ഒരു മഞ്ചവുമായി കടന്നു വരുന്നു ഒരു വലിയ സമൂഹം. എന്നാൽ അവിടെ യേശു തമ്പുരാൻ ഒരു വിധവയായിരിക്കുന്ന സ്ത്രീ കരയുന്നത് കണ്ടപ്പോൾ യേശു മനസ്സലിഞ്ഞു. യേശു മഞ്ചം ചുമക്കുന്നവരെ നിർത്തി. യേശു തമ്പുരാൻ മഞ്ചത്തിൽ തൊട്ടു. അവിടെ യേശു വലിയൊരു ഗംഭീര നാദം മുഴക്കി. ബാല്യക്കാരായി എഴുന്നേൽക്ക എന്ന ഒരു വലിയ നാദം കേട്ടപ്പോൾ ആ മരിച്ച പൈതൽ പെട്ടിക്കകത്തു നിന്ന് എഴുന്നേറ്റു. വിലാപം അവിടെ നൃത്തമായി തീർന്നു. രണ്ടാമതായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 41 മുതൽ വായിക്കുമ്പോൾ 55 വരെയുള്ള വാക്യം വായിക്കാമെങ്കിൽ യേശു തമ്പുരാൻ ഇതാ അവിടുന്ന് പള്ളിപ്രമാണിയായിരിക്കുന്ന യൈറോസിൻ്റെ 12 വയസ്സുള്ള മകൾ ദീനം പിടിച്ച് മരിപ്പാറായപ്പോൾ യേശുവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്നു. യേശുവിനോട് പറയുന്നു, കർത്താവേ നീ എൻ്റെ ഭവനത്തിൽ വരണം. അങ്ങനെ യേശുവുമായി ആ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ബാല മരിച്ചു. ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് ഇതാ ബാല മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അങ്ങനെ യേശുവും തൻ്റെ മാതാപിതാക്കളും തൻ്റെ ശിഷ്യന്മാരും കൂടി ഭവനത്തിൻ്റെ ഉള്ളിൽ കയറി. യേശു തമ്പുരാൻ അതിൻ്റെ 54-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അത് അവിടെ യേശു തമ്പുരാൻ ബാലയുടെ കൈക്ക് പിടിച്ചു. ബാല എഴുന്നേൽക്ക എന്ന് അവൻ ഉറക്കെ പറഞ്ഞു. അപ്പോൾ ബാല എഴുന്നേറ്റു. അവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കുക, യേശു അവിടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ബാല എഴുന്നേൽക്ക ഉറക്കെ. അതൊരു ഗംഭീരനാദമായിരുന്നു. ഇനി നമുക്ക് കാണാൻ കഴിയും യോഹന്നാൻ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ യേശു തമ്പുരാൻ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ് മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും. ലാസറിന് ഭവനത്തിൽ ദീനം പിടിച്ചു. യേശുവിൻ്റെ അടുക്കലേക്ക് ആളയച്ചു. എന്നാൽ 11-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 4-5 വാക്യം വായിക്കുമ്പോൾ യേശു തമ്പുരാൻ ആ ഭവനത്തിലേക്ക് പോകുവാൻ താമസിക്കുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ നീ ഇപ്പോൾ പോയില്ലെങ്കിൽ അവർ കല്ലെറിയുമെന്ന് പറഞ്ഞപ്പോഴും യേശു പറഞ്ഞു, ഈ മരണം ദീനത്തിനായിട്ടല്ല, ഇത് ഈ ദീനം ഇത് ദൈവനാമ മഹത്വത്തിനായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശു 4 ദിവസം കഴിഞ്ഞാണ് അവിടേക്ക് ചെല്ലുന്നത്. അടക്കം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ചപ്പോൾ യേശു തമ്പുരാൻ അവിടെ ചെല്ലുമ്പോൾ മാർത്ത പറഞ്ഞു, 11:25, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ വാക്കാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ മാർത്തയുടെയും മറിയയുടെ അടുക്കൽ ചെന്ന് അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ച് അവൻ്റെ കല്ലറയിലേക്ക് അവനെ വിളിച്ചു കൊണ്ടുപോയി. കർത്താവെ നാറ്റം വെച്ചു എന്ന് മറിയ പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, യേശു തമ്പുരാൻ അതിൻ്റെ 43-ാമത്തെ വാക്യം ശ്രദ്ധിക്കാമെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, യേശു തമ്പുരാൻ ഉറക്കെ വിളിച്ചു, ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചപ്പോൾ നാറ്റം വെച്ചതായി ശരീരത്തിന്മേൽ ജീവൻ പ്രവേശിച്ച് ആ ലാസർ പുറത്തു വന്നു. പ്രിയപ്പെട്ടവരെ, ആ ഗംഭീരനാദം കേട്ടപ്പോൾ അവിടെ മരിച്ച ലാസർ എഴുന്നേറ്റു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഗംഭീരനാദം എന്ന് ചോദിച്ചാൽ, മരിച്ച ഭക്തന്മാരുടെ കല്ലറകൾ തുറന്ന് അവരെ എഴുന്നേൽപ്പിക്കാനാണ് ഗംഭീരനാദം. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 5-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നും ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ വരുന്നു, ഇപ്പോൾ വന്നും ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മൂന്ന് പേരെ ഉയർപ്പിച്ചതാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ ക്രിസ്തുവിൽ ഇതാ അവിടുന്ന് ആയ മക്കൾ, ജീവിച്ച മക്കൾ അവിടെ ഇരിക്കുന്ന ഗംഭീരനാഥ പ്രധാനപ്പെട്ട ദൂതൻ കാലത്തോടെ സ്വർഗത്തിൽ ഇറങ്ങിയപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ, അങ്ങനെ മരിച്ചവരുടെ കല്ലറകൾ അന്ന് പൊട്ടും. മരിച്ച കല്ലറകൾ അന്ന് പൊട്ടി അവർ രൂപാന്തരം പ്രാപിച്ച് അവരിതാ വാനമേഘത്തിലേക്ക് എടുക്കപ്പെടും. അങ്ങനെ അവർ എടുക്കപ്പെടുമ്പോൾ മരണമെന്ന പിശാചിനെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. ഇതാ 1 കോരിന്ത്യ ലേഖനം 15-ാം അധ്യായം
അതിൻ്റെ 55-ാമത്തെ വാക്യത്തിൽ ഹേ മരണമേ നിന്റെ ജയം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഇതാ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി ഞങ്ങൾക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇതാ മേഘത്തിലേക്ക് എടുക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ മരിച്ചവരുടെ പുനരുത്ഥാനം എപ്പോഴെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, ഗംഭീരനാദം കേൾക്കുമ്പോൾ മരിച്ചവരുടെ കല്ലറകൾ തുറക്കപ്പെടും. ഏത് മരിച്ചവർ? ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിച്ച ഭക്തന്മാരുടെ കല്ലറകൾ മാത്രം അന്ന് തുറക്കപ്പെടും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 14:13 വാക്യത്തിൽ ഇതാ അവിടുന്ന് യോഹന്നാനോട് ദൈവം തമ്പുരാൻ വിളിച്ചു പറഞ്ഞു, എഴുതുക, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, ഇവരെങ്ങോട്ടാണ് പോകുന്നത്? വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഇങ്ങനെയാണ്, 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരും വിശുദ്ധന്മാരുമാകുന്നു, അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി അവർ ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ ഓർക്കുക, അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ, അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അപ്പോൾ 1-ാമത്തെ പുനരുത്ഥാനത്തിൽ ആ ഉയർത്തെഴുന്നേറ്റവർക്ക് അവർക്ക് 2-ാം മരണം ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് 2-ാം മരണം? അതേ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അരക്കപ്പെട്ടവർ, കൊലപാതകമാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും പോഷ് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി, അത് തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയി അത്രേ, ഇത് 2-ാമത്തെ മരണം. അപ്പോൾ 2-ാമത്തെ മരണം എന്ന് പറയുന്നത് നിത്യനരകമാണ്. അങ്ങനെയെങ്കിൽ 1-ാമത്തെ പുനരുത്ഥാനം കഴിയുമ്പോൾ 2-ാമത്തെ പുനരുത്ഥാനം എന്തു സംഭവിക്കും? അതും 20-ാമത്തെ അധ്യായത്തിൽ വെളിപ്പാട് 20:5 എഴുതിയിട്ടുണ്ട്. 1-ാമത്തെ പുനരുത്ഥാനം കഴിയുമ്പോൾ ഇതാ പറയുന്നു, മരിച്ചവർ പിന്നെ 1000 വർഷത്തേക്ക് അവർ ഉയർത്തെഴുന്നേറ്റില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ ഓർക്കുക, 1000 വർഷം കഴിയുമ്പോഴാണ് പിന്നത്തെ പുനരുത്ഥാനം നടക്കുന്നത്. 1000 വർഷക്കാലം കർത്താവിനോടുകൂടെ തൻ്റെ ഭക്തന്മാരെടുക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ മരിച്ചവരെ ഉയർപ്പിക്കുന്നിടത്ത് അനേക സന്ദേശങ്ങൾ നമ്മളോട് ദൈവം തമ്പുരാൻ പറയുന്നുണ്ട്. എന്താണ്? യേശു തമ്പുരാൻ, പ്രിയപ്പെട്ടവരെ, ഈ ദീനം മരണത്തിനായിട്ടല്ല, ഇത് ദൈവനാമ മഹത്വത്തിനായിട്ട് എന്ന് പറയുമ്പോൾ, ഇതാ യഹൂദന്മാരുടെ ഇടയിൽ ഒരു അന്ധവിശ്വാസമുണ്ട്. ആ വിശ്വാസം മാറ്റുവാൻ വേണ്ടിയാണ് യേശു നാറ്റം വയ്ക്കുന്നത് വരെ അവിടെ ഇരിക്കുവാനുള്ള കാരണം. എന്താണ്? യഹൂദന്മാർ വിശ്വസിച്ചത്, ഒരു മനുഷ്യൻ മരിച്ചാൽ 3 ദിവസം അവരുടെ ആത്മാവ് അവിടെയൊക്കെ കറങ്ങി നടക്കും. 3 ദിവസം കഴിയുമ്പോഴേ 4-ാമത്തെ ദിവസം പ്രാണൻ, 3-ാം ദിവസം കഴിയുമ്പോൾ ദൈവത്തിങ്കിലേക്ക് പോകും എന്നൊരു അന്ധവിശ്വാസം. ഇന്ന് നമുക്കറിയാം ചിലർക്ക് അന്ധവിശ്വാസങ്ങൾ ഇവിടെയുമുണ്ട്. ഒരാൾ മരിച്ചാൽ 40 ദിവസം ആത്മാവ് ഇവിടെ കറങ്ങി നടക്കും. പ്രിയപ്പെട്ടവരെ, ഈ അന്ധവിശ്വാസത്തെ മാറ്റുവാൻ വേണ്ടിയാണ് യേശു തമ്പുരാൻ അവിടെ നാറ്റം വയ്ക്കുന്നത് വരെ 4 ദിവസം. നമുക്കറിയാം, 1-ാമത് മരിച്ച ലാസർ, ഇത് അവിടെ പറയുന്നുണ്ട്, ലാസർ 4 ദിവസം കഴിഞ്ഞാണ് ഉയർപ്പിക്കുന്നത്. എന്നാൽ യായുറൂസിൻ്റെ മകളെ ഉയർപ്പിക്കുന്നത് 2 മണിക്കൂറിന് മുമ്പാണ്, 2-ാോ 3-ാോ മണിക്കൂറായി കാണുകയുള്ളൂ. പക്ഷെ അവർ വിശ്വസിച്ചില്ല. ഇനി നയീൻ പട്ടണത്തിലെ വിധവയുടെ മകൻ 1 ദിവസത്തേക്കുള്ളായിട്ടില്ല, അന്നരും അവർ വിശ്വസിച്ചില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം ഈ 11-ാമത്തെ അധ്യായത്തിൽ യേശു ലാസറിനെ ഉയർപ്പിച്ച ശേഷം 45-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നത്, അന്ന് അവിടെ കൂടിയതായ യഹൂദന്മാരിൽ പലരും അവനിൽ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, 1, യഹൂദന്മാരെ വിശ്വസിപ്പിക്കണം. 2, അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, തൻ്റെ ശിഷ്യന്മാരും തന്നിൽ വിശ്വസിക്കണം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ ഇതാ മരിച്ചവർ, അവർ പുനരുത്ഥാനം നടക്കും. 1-ാമത്തെ ഉയർപ്പിൽ അവർക്ക് പിന്നെ അവർക്ക് പ്രിയപ്പെട്ടവരെ, അവർ ഉയരത്തിലേക്ക് പോകും കർത്താവിനോടുകൂടെ 1000 ആണ്ട്. അതാ പ്രിയപ്പെട്ടവരെ, 2-ാമത്തെ ശബ്ദം, ഗംഭീരനാദം, പ്രധാനപ്പെട്ട ദൂതൻ്റെ ശബ്ദം. പ്രധാനപ്പെട്ട ദൂതൻ്റെ ശബ്ദം കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കാഹളത്തിൻ്റെ ശബ്ദം. ദൈവത്തിൻ്റെ കാഹളത്തിൻ്റെ ശബ്ദം എന്താണ്? അത് പറഞ്ഞിട്ട് ദൂതൻ്റെ ശബ്ദം പറയാം. ദൈവത്തിൻ്റെ കാഹളത്തിൻ്റെ ശബ്ദം. എന്താണ് കാഹളത്തിൻ്റെ ശബ്ദം? പ്രിയപ്പെട്ടവരെ,
വേദപുസ്തകം പഠിക്കുമ്പോൾ സംഖ്യാപുസ്തകം അതിൻ്റെ 10-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനം മരുഭൂമിയിലൂടെ കടന്നു വരികയാണ്. ഇസ്രായേൽ ജനം നമുക്കറിയാം 430 വർഷക്കാലം പീഡനം കഴിഞ്ഞ് മോശ മുഖാന്തരം അവരെ വിടുവിച്ചു. അവർ മരുഭൂമിയിലൂടെ 40 വർഷം അവർ യാത്ര ചെയ്തു. എന്നാൽ 40 വർഷത്തിൽ 41 സ്ഥലത്ത് അവർ പാളയമടിച്ചു. ഓരോ സ്ഥലത്തും പാളയമടിക്കുമ്പോൾ മേഘസ്തംഭവും ഇതാ അഗ്നിസ്തംഭവും, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ മേഘം യാത്ര ആരംഭിക്കുമ്പോൾ അവർ പാളയം പൊളിക്കും. ചിലപ്പോൾ ഒരിടത്ത് പാളയമടിച്ചാൽ 1-ോ 2-ോ മാസമായിരിക്കാം, ചിലപ്പോൾ 1 വർഷമായിരിക്കാം, അതൊന്നും ബൈബിൾ രേഖപ്പെടുത്തുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, സംഖ്യാപുസ്തകം 10-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഇതാ യേശു ദൈവം തമ്പുരാൻ മോശയെ വിളിച്ചിട്ട് പറയുകയാണ്, ഇതാ നീ വെള്ളി കൊണ്ട് 2 കാഹളമുണ്ടാക്കണം. 1-ാമത്തെ കാഹളം സഭയെ വിളിച്ചു കൂട്ടുവാൻ, 2-ാമത്തെ കാഹളം സഭ പുറപ്പെടുവാൻ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഇതാ അവിടുന്ന് ഈ പ്രവാസികളോട് ദൈവം തമ്പുരാൻ പാളയം അടിക്കുന്നിടത്ത് സഭ കൂടുവാൻ വേണ്ടി 1-ാമത്തെ കാഹളം, സഭ പൊളിച്ച് പുറപ്പെടുവാൻ 2-ാമത്തെ കാഹളം. അങ്ങനെയെങ്കിൽ ഓർക്കുക പ്രിയപ്പെട്ടവരെ, പുറപ്പെടുവാനും ഒന്നിച്ചു കൂടി വരുവാനും ഓരോ കാഹളമെങ്കിൽ 1-ാമത്തെ കാഹളം ഒന്നിച്ചു കൂടുവാൻ, 2-ാമത്തെ കാഹളം പുറപ്പെടുവാൻ. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഇന്നെല്ലാ പള്ളികളിലും ഞായറാഴ്ചയിൽ നമുക്ക് മണി കേൾക്കാം, വെള്ളി കൊണ്ടുള്ള മണി അടിക്കുന്നത് കേൾക്കാം. എല്ലാ പള്ളികളിലെയും ആരാധനയുടെ സമയം എല്ലാവർക്കും അറിയാം. പക്ഷെങ്കിൽ പ്രിയപ്പെട്ടവരെ, പള്ളിമണികൾ ഇങ്ങനെ അടിക്കുന്നു, എന്താണ് വിളിച്ചു പറയുന്ന സന്ദേശം? ഇന്നിവിടെ ആരാധനയുണ്ട്, ഇന്നിവിടെ സഭ കൂടുന്നുണ്ട്, എന്നാൽ 2-ാമത്തെ കാഹളം പള്ളിയിലല്ല. 2-ാമത്തെ കാഹളം ഇതാ വാനമേഘത്തിൽ കർത്താവ് വരുമ്പോൾ, സ്വർഗത്തിൽ വാനമേഘത്തിൽ ആ വലിയ ശബ്ദം കേൾക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണ്? ജീവനോടെ കർത്താവായ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ദൈവത്തിൻ്റെ മക്കൾ, അവർ ജീവനോടെ രൂപാന്തരം പ്രാപിച്ച് അവരുയരത്തിലേക്ക് പോകും. അവരുയരത്തിലേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവർ ഇതാ ഊടാടി നടക്കുന്ന പിശാചിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 1 കൊരിന്ത്യലേഖനം 15-ാം അധ്യായം 55-ാമത്തെ വാക്യത്തിൽ, ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ, ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടി ഞങ്ങൾക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരു കൂട്ടർ ചോദിക്കും, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? 2-ാമത്തെ കൂട്ടർ ചോദിക്കും, ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ, ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടി ഞങ്ങൾക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് അതാ അവിടുന്ന് ജീവനോടെ കർത്താവ് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന മക്കൾ രൂപാന്തരം പ്രാപിച്ച് അവരെടുക്കപ്പെടും ആകാശ മേഘത്തിലേക്ക്. അവരെടുക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഇവിടെ എന്തു സംഭവിക്കും? അത് ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്. അന്ന് 2 പേർ കിടക്കയിലായിരിക്കും, ഒരാൾ കൈവിടപ്പെട്ടു പോവും, ഒരാൾ എടുക്കപ്പെടും. അന്ന് 2 പേർ തിരികല്ലിലായിരിക്കും, പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ കൈവിടപ്പെട്ടു പോകും, ഒരാൾ എടുക്കപ്പെടും. അന്ന് 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. പ്രിയപ്പെട്ടവരെ, 3 സമയമാണ്, 1 രാത്രി, 1 പകല്, 1 സന്ധ്യ. സന്ധ്യാസമയമാണ് യഹൂദൻ സാധാരണ അരി പിടിക്കുന്ന സമയം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ പകൽ സമയത്താണെങ്കിൽ അമേരിക്കയിൽ രാത്രി സമയമാണ്. അപ്പോൾ ദൈവം തമ്പുരാൻ ഈ ലോകത്തിൽ ദൈവം ഒരേ ഒരു സമയത്ത് കടന്നു വരും. ആ വലിയ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ദൈവത്തിൻ്റെ മക്കൾ, അവർ ഇവിടുന്ന് എടുക്കപ്പെടും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരുയരത്തിലേക്ക് പോകുമ്പോൾ അടുത്ത ശബ്ദം പ്രധാനപ്പെട്ട ദൂതൻ്റെ ശബ്ദം. എന്താണ് ദൂതൻ്റെ ശബ്ദം? ഇതാ ദൈവത്തിൻ്റെ മക്കൾ, അവരുടെ ശരീരം ഇവിടെ ഇട്ടിട്ടല്ല പോകുന്നത്, അവർ ശരീരവുമായിട്ടാണ് പോകുന്നത്. നമുക്കറിയാം ദൈവം തമ്പുരാൻ അവിടുന്ന് തൻ്റെ മക്കളെ ഏദൻ തോട്ടത്തിൽ നിന്ന് ആക്കി മണ്ണെടുത്ത് മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിൽ, മനുഷ്യൻ ചെയ്ത പാപനിമിത്തം ശാപമായി തീർന്ന ഭൂമി, ആ മണ്ണ് ഇന്ന് മനുഷ്യൻ
മണ്ണുകൊണ്ടാണ് ശിക്ഷിച്ചതെങ്കിൽ ഈ ശപിക്കപ്പെട്ടതായ മണ്ണ് ഇത് പിശാചിൻ്റെതാണ്. പിശാച് ഊടാടിക്കൊണ്ടിരിക്കുന്നവൻ അവൻ മുകളിലേക്ക് പോകുമ്പോൾ ഈ ശരീരത്തെ തടയും. എൻ്റേതാണ് ഈ ശരീരം, നിൻ്റെ പ്രാണൻ കൊണ്ടുവയ്ക്കൂ എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മക്കളെ, ഊടാടി നടക്കുന്നതായിരിക്കുന്ന പിശാച് തടയുമ്പോൾ അവരെ വെല്ലുവാൻ വേണ്ടി, പടവെട്ടുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിലെ പ്രധാനപ്പെട്ട ദൂതന്മാരുടെ സംഘമാണ് മീഖായേൽ സംഘം. പ്രധാനപ്പെട്ട ദൂതൻ്റെ മീഖായേൽ സംഘത്തെ പറഞ്ഞയച്ച് പടവെട്ട് ജയിക്കുന്ന, പടവെട്ടുന്നതായ ശബ്ദമാണ് പ്രധാനപ്പെട്ട ദൂതൻ്റെ ശബ്ദം. ഇത് ഒരു പ്രാവശ്യം യൂദായുടെ പുസ്തകത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയും. 9-ാമത്തെ വാക്യം വായിക്കാമെങ്കിൽ, മോശയുടെ ശരീരത്തിന് വേണ്ടി തർക്കിച്ച് വാദിക്കുന്ന പിശാചിനോട് പടവെട്ടുന്നതായിരിക്കുന്ന മീഖായേലായിരിക്കുന്ന ദൂതനെ നമുക്കവിടെ കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മക്കൾ അങ്ങനെ ഇതാ പടവെട്ടി അവർ ഇതാ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടും. ഇവിടെ നിന്നങ്ങനെ ദൈവത്തിൻ്റെ മക്കൾ ഇതാ ഇതാ പുനരുത്ഥാനം സംഭവിച്ച് കല്ലറകൾ തുറന്ന് ഇതാ പുനരുത്ഥാനം 1-ാമത്തെ സംഭവിക്കും. കർത്താവിൻ്റെ മക്കൾ രൂപാന്തരം സംഭവിച്ച് അവരും ഉയർത്തി നിൽക്കും. പിന്നെ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ സംഭവിക്കുന്നത് 2 തെസ്സലോനിക്കേ ലേഖനം 2-ാം അധ്യായം 6-7-8 വാക്യം പറയുന്നത്, അവൻ സമയത്തിനു മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് തടുക്കുന്നവൻ എന്തെന്ന് നിങ്ങൾ അറിയുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറേണ്ടിയിരിക്കുന്നു, അപ്പോൾ ഇവിടെ അധർമ്മം ഊർത്തി വെളിപ്പെടും. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറേണ്ടിയിരിക്കുന്നു, അപ്പോൾ ഇവിടെ അധർമ്മം ഊർത്തി വെളിപ്പെടും. എന്താണ് തടുക്കുന്നത്? ഇവിടെ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, യേശു തമ്പുരാൻ ലോകത്തിലായിരുന്നപ്പോൾ യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ കൊടുത്ത വാഗ്ദത്തം എന്തായിരുന്നു? ഇതാ ഞാൻ പോയാൽ നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും, അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം തരും. അങ്ങനെ മർക്കോസിനെ മാളികയിൽ കാത്തിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ കടന്നു വന്നു. ദൈവത്തിൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് എന്ന ആ വലിയ ശക്തി വ്യക്തി ഇന്ന് ഭൂമിയിൽ നമുക്ക് വേണ്ടി ഇന്ന് പക്ഷപാതം ചെയ്യുന്നു. നമുക്ക് വേണ്ടി അവൻ നമ്മെ കരുതുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നാം എത്രയോ വാഹനത്തിൻ്റെ കീഴിൽ കയറേണ്ടവരാണ്. ഈ കേൾക്കുന്നവരെ, നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് ഏതെങ്കിലും ഒരു സമയത്ത് വാഹനമിടിച്ച് തകരേണ്ടിയ സമയം വന്നിട്ടില്ലേ? 118-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം പറയുന്നത്, ശത്രു വീഴുവാൻ തക്കവണ്ണം അവൻ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ താങ്ങി. എൻ്റെ അർത്ഥം ഇതേ ഉള്ളു, പൈതലെ, നിന്നെ വാഹനത്തിൻ്റെ കീഴിലേക്ക് തള്ളിയപ്പോൾ ദൈവം തമ്പുരാൻ തടുത്തു, ദൈവം അവൻ്റെ പ്രവൃത്തിയെ തടുത്തു, നിൻ്റെ കാല് വഴുതിയപ്പോൾ ദൈവം തടുത്തു. അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ഇവിടെ ഇന്ന് കഴിയുമ്പോൾ, കർത്താവിൻ്റെ മക്കളെ ദൈവം എടുത്തു കഴിയുമ്പോൾ, ഈ പരിശുദ്ധാത്മാവും അവരുടെ കൂടെ കയറിപ്പോകും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് പോയി കഴിയുമ്പോൾ അധർമ്മത്തിൻ്റെ മർമ്മം ഇവിടെ വ്യാപരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇന്ന് സന്ധ്യയെങ്കിൽ എൻ്റെ ചിന്തകളെ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. കർത്താവ് ഗംഭീരനാദത്തോട് വരുമ്പോൾ, ദൈവത്തിൻ്റെ കാളത്തോട് വരുമ്പോൾ, ദൂതൻ്റെ ശബ്ദത്തോട് വരുമ്പോൾ, കർത്താവിൽ ഇതാ ജീവിക്കുന്ന ഭക്തന്മാർ കർത്താവിനോടുകൂടി എടുക്കപ്പെടും. എൻ്റെ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, കർത്താവിൻ്റെ വരവെങ്കിൽ കൈവിടപ്പെടുമോ, അതോ കർത്താവിൻ്റെ വരവെങ്കിൽ കർത്താവിനോട് എടുക്കപ്പെടുമോ? ജീവിതത്തെ കർത്താവിനായി സമർപ്പിച്ചിട്ടുണ്ടോ? യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് യേശുവിനെ സ്വീകരിച്ച് അശുദ്ധിയെല്ലാം പുറത്തു കളഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിക്കുമെങ്കിൽ കർത്താവ് നിന്നെയും അവിടുന്ന് മാർവോട് ചേർക്കും. ഇന്ന് സന്ധ്യയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം കൈവിടപ്പെട്ടു പോകരുത്. യേശുവിനെ രക്ഷകനായി നാം സ്വീകരിക്കണം, കർത്താവിന് വേണ്ടി ജീവിക്കണം. ഈ വലിയ രക്ഷ നമ്മുടെ മുമ്പിൽ സൗജന്യമായി തന്നിരിക്കുകയാണ്. യേശുവിനെ കർത്താവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം, വായികൊണ്ട് ഏറ്റു പറയണം. യേശുവിനെ സ്വീകരിച്ച് കർത്താവിൽ നിന്ന് ദൈവവചനം അതുകൊണ്ടാണ് പറയുന്നത്, 8:1, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എഫേസ്യലേഖനം 2:8 വാക്യം പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷപ്പെട്ടത്, അത് നിങ്ങൾ കാരണമല്ല, ദൈവം അത്രയെ കാരണബോധൻ. അതുകൊണ്ട് ഇന്ന് സന്ധ്യയെങ്കിലെൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ, പൈതലെ കൈവിടപ്പെട്ടു പോകരുത്. കർത്താവിൻ്റെ കർത്താവ് മരിക്കുന്നതിന് മുമ്പേ
കർത്താവ് വന്നില്ലെങ്കിൽ നാം അടക്കപ്പെട്ട കല്ലറ കർത്താവിൻ്റെ ഗംഭീരനാദത്തിൽ അന്ന് തുറക്കപ്പെടണം. ഇല്ല, കർത്താവ് നാം മരിക്കുന്നതിന് മുമ്പാണ് വരുന്നതെങ്കിൽ നാം ഇവിടുന്ന് കർത്താവിനോടുകൂടെ എടുക്കപ്പെട്ടവരായിത്തീരണം. അതുകൊണ്ട് ഈ വചനങ്ങളാൽ നാം ഓരോരുത്തരും ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ അവസരമൊരുക്കിയ പ്രിയ മക്കളോട് ദൈവനാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവങ്ങളെ വളരെ അനുഗ്രഹമായ ഒരു ശുശ്രൂഷയുടെ നടുവിലായിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തു. മൂന്ന് ദൈവദാസന്മാരിലൂടെ വളരെ ശക്തമായി നമുക്കിന്ന് ദൈവദിനത്തിൽ നിന്ന് അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് വളരെ ഹൃദ്യമായി നമുക്കത് മനസ്സിലാക്കുവാൻ, ആഴത്തിൽ മനസ്സിലാക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തു. അതിനോർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങൾ തുടർന്നും തുടർമാനമായിട്ട് നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെല്ലാം അതിലേക്ക് ക്ഷണിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് നമ്മളത് പഠിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്കത് പ്രയോജനകരമായി മാറും. അതിനായിട്ട് ദൈവം എല്ലാവരെയും ഞങ്ങളുടെ ശുശ്രൂഷകളിലേക്ക്, തുടർമാനമായി നടക്കുന്ന എല്ലാ ക്ലാസ്സുകളിലേക്കും നിങ്ങളുടെ ശ്രദ്ധയിൽ ക്ഷണിക്കുന്നു. എല്ലാവരും അതിനുവേണ്ടി കൂടുതൽ ആഗ്രഹിക്കണം, അതിനുവേണ്ടി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ശ്രദ്ധിച്ച ഞങ്ങൾ വചനം കേട്ട എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുകയാണ്. ലോകത്തിന്റെ പല കോണുകളിലായിരിക്കുന്ന നമ്മളെല്ലാം സ്വർഗത്തിലെ ദൈവം ഒരു മനസ്സോടെ ഐക്യതയോടെ ഈ വചന പേഴ്വിയിലൂടെയെല്ലാം ദൈവത്തിന്റെ വചനം നമ്മുടെ ആഴങ്ങളിലേക്ക്, ഹൃദയങ്ങളിലേക്ക്, ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇതെല്ലാം നമുക്കൊരു ഐക്യതയുടെ ആത്മാവ് നമ്മുടെ മേൽ പകരപ്പെടട്ടെ. ആത്മാർത്ഥമായി പരിശുദ്ധാത്മാവ് നമ്മെല്ലാം നിയന്ത്രിക്കട്ടെ. ബുദ്ധിയും ജ്ഞാനവും ഉപയോഗവും തന്ന് അവൻ നമ്മെ നടത്തട്ടെ. ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ട വഴി അവൻ നമുക്ക് കാണിച്ചു തരട്ടെ. അതിനായിട്ടെല്ലാം പ്രാർത്ഥിക്കുന്നു. കേട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് വചനം സംസാരിച്ച ദൈവദാസന്മാരോടുള്ള നന്ദിയും സ്നേഹവും വാക്കുകളിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. വളരെ ആത്മാർത്ഥമായി, വളരെ ഹൃദയംഗമായി അവരെ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈ തിരക്കിന്റെ നടുവിലെല്ലാം നിങ്ങൾ അതിനുവേണ്ടി സമയം കണ്ടെത്തി ഈ കാര്യങ്ങളിലെല്ലാം കൂടുതൽ സന്തോഷത്തോടെ ഇത് ഏറ്റെടുത്ത പ്രിയമക്കളോടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇത് ശ്രദ്ധിച്ച എല്ലാവരെയും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, ഒരു വഴിത്തിരുവായി മാറുവാൻ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ കാണാത്ത, അനുഭവിക്കാത്ത ഒരു പുതിയ വഴിത്തിരിവിലേക്ക് നമ്മളെ അത് മാറ്റും. അതുകൊണ്ട് ദൈവങ്ങളെ നിങ്ങളെല്ലാവരെയും അതിനായിട്ട് നന്ദി പറയുന്നു. കണ്ണുകളെ അടയ്ക്കാം. വേണ്ട വചനത്തിനായിട്ട് ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും ഒരു വാക്ക്, ദൈവങ്ങളെ നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ രാജ്യങ്ങൾക്ക് വേണ്ടി. നമുക്കറിയാം ലോകത്തിന്റെ വലിയ ഭീതിയുടെ നടുവിലായിരിക്കുമ്പോൾ, ഇരുളടഞ്ഞ ഒരു സാഹചര്യ നടുവിലെല്ലാം ലോകം നടന്നു പോകുമ്പോൾ നമുക്കറിയാം മുന്നോട്ട് എന്ത് വരുമെന്ന്. ഭയത്തിന്റെ നടുവിൽ ലോകം സ്തംഭിച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ആഗ്രഹത്തോടെ നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. മനുഷ്യരിൽ ആശ്രയിച്ചിട്ട് വഴികളെല്ലാം അടഞ്ഞു പോയപ്പോൾ ദൈവങ്ങളെ പുതുവഴികൾ തുറന്നു തരേണ്ടതിനായിട്ട് നമുക്ക് ആ സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്താം. നമ്മുടെ പിതാക്കന്മാർ കണ്ണുനീരോട് അവരുടെ സന്നിധിയിൽ ഇടുമ്പാർ നെടുമ്പാർന്ന് വീണതുപോലെ നമുക്ക് അവരുടെ സന്നിധിയിലേക്ക് നമുക്ക് നെടുമ്പാർന്ന് വീഴാം. ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പൊന്നു കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് കർത്താവേ ഞങ്ങൾ ഈ ഭൂമിയിൽ ഭാരത്തിന്റെ നടുവിലായിരിക്കുന്ന, കോവിഡ് ബാധിച്ചിരിക്കുന്ന, ഐസൊലേഷനിലായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ അത്ഭുത കരം നീണ്ടു വന്ന് കർത്താവെ സൗഖ്യമാക്കുന്ന കരം കടന്നു വന്ന് കർത്താവെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അവരെ നീ തൊടുപാടാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്നെ തൊട്ടവരും നീ തൊട്ടവരും സൗഖ്യമായല്ലോ. ഞങ്ങളത് വചനം വായിക്കുന്നു, ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൂരങ്ങളുടെ മേൽ അധികാരമുള്ള ദൈവം അവരെ കരം നീട്ടിക്കരുത് എന്ന് കർത്താവെ അവരെ സൗഖ്യമാക്കുമാറാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ആശ്വാസം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ, ദൈവകൃപയാൽ നിറയ്ക്കണമേ. താഴ്ചയേൽപ്പിക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗൾഫിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മഹത്വവും ആരാധനയും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. നീ ഞങ്ങളുടെ ദൈവമാകിയ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാൻ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ.